ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ന്യൂട്രീഷൻ ആണ്. ഓക്കെ, ഇതൊരു പുതിയ ടോപ്പിക് ആണ്. അപ്പം ന്യൂട്രീഷൻ എന്താണ്? ന്യൂട്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പോഷണം എന്ന് പറയുന്ന പോഷകമാണ് ന്യൂട്രീഷൻ എന്ന് വെക്കുന്നത്. നമുക്ക് വേണ്ട ശരീരത്തെ ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും തരുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു സയൻസ് ആണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂട്രീഷൻ ഈസ് എ സയൻസ് ദറ്റ് ഇന്റർപ്രറ്റ്സ് ദ ഇന്ററാക്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് ഇൻ ഫുഡ് ഇൻ റിലേഷൻ ടു മെയിന്റനൻസ്, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ഹെൽത്ത് ആൻഡ് ഡിസീസ് ഓഫ് ആൻ ഓർഗാനിസം. അപ്പൊ എന്തൊക്കെയാണ്? അതായത് ന്യൂട്രീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പഠന ശാസ്ത്രശാഖയാണ്. അപ്പൊ അതെന്താണ്? ഇന്റർപ്രറ്റ് ഇന്ററാക്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള പോഷകങ്ങൾ അതുപോലെ മറ്റ് സബ്സ്റ്റൻസസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിന് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു, ശരീരത്തിന് വളർച്ച എങ്ങനെ നടത്തുന്നു, അതിലൊക്കെ റീപ്രൊഡക്ഷൻ അല്ലെ, പ്രത്യുൽപാദനം, ഹെൽത്ത്, ആരോഗ്യം, അസുഖങ്ങൾ വരാതെ എങ്ങനെ ഓർഗാനിസത്തിനെ നോക്കുന്നു, അപ്പൊ ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഈ സയൻസിന്റെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂട്രീഷനിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇറ്റ് ഇൻക്ലൂഡ് ഫുഡ് ഇൻടേക്ക്, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭക്ഷണം എടുക്കുന്നുണ്ട്, അബ്സോർഷൻ, അതിനെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്, അസിമിലേഷൻ, അത് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ബയോസിന്തസിസ്, ഇതൊക്കെ അബ്സോർബ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബോഡിയിൽ മറ്റു രീതിയിലുള്ള ഓരോ സിന്തസിസ് ഒക്കെ നടക്കുന്നുണ്ട്, കാറ്റബോളിസം നടക്കുന്നുണ്ട് അല്ലെ. കാറ്റബോളിസം എന്ന് വെച്ചാൽ ബിൽഡിംഗ് അപ്പ് ഓഫ് വലിയ വലിയ സബ്സ്റ്റൻസ് ആയിട്ട് അല്ല, ബ്രേക്കിംഗ് ഡൗൺ ആണ് കാറ്റബോളിസം. ആനബോളിസം എന്ന് പറയുമ്പോഴത്തേക്ക് ബിൽഡിംഗ് അപ്പ് ഓഫ് വലിയ വലിയ ഇതായിട്ട് മാറുന്നു. കാറ്റബോളിസം വരുമ്പോഴത്തേക്ക് ഇതിനേക്ക് നമ്മൾ ഡീഗ്രേഡ്, അതായത് ബയോ ഡി, അതായത് നമ്മുടെ ബയോ ഇത് ബ്രേക്കിംഗ് ഡൗൺ നടക്കുന്നു, അതാണ് കാറ്റബോളിസം എന്ന് പറയുന്നത് അല്ലെ. ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് മാറ്റുന്നു. ഇപ്പൊ നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ ഒക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റിന് എന്താണ്, അതിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ അബ്സോർബിൾ ഫോം ആയിട്ട് മാറ്റുന്നു. അതുപോലെ തന്നെ പ്രോട്ടീൻസ് ആണെങ്കിൽ അതിന്റെ അമിനോ ആസിഡ്സ് ആയിട്ട് മാറ്റുന്നു, ഫാറ്റ് ആണെങ്കിൽ എന്താണ് ലിപിഡ്സ് ആയിട്ട് മാറ്റുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ ഇതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇത് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഫൈനലി എന്താണ്, നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്ക്രീഷൻ ആണ് അല്ലെ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ വിസർജ്ജം എന്നൊക്കെ പറയാം, അതായത് നമ്മൾ അതിനെ നമുക്ക് വേണ്ടാത്ത വേസ്റ്റ് മെറ്റീരിയൽസിന്റെ ശരീരം പുറന്തള്ളുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ വരുന്നതാണ് ന്യൂട്രീഷൻ. അപ്പൊ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് എന്താണ് ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണത്തിനകത്ത് എല്ലാം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് വരുന്നത് മാത്രമല്ല, ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ഫുഡിന്റേക്ക് വരുന്നുണ്ട്, അബ്സോർപ്ഷൻ വരുന്നുണ്ട്, അസിമിലേഷൻ വരുന്നുണ്ട്, ബയോസിന്തസിസ് വരുന്നുണ്ട്, കാറ്റബോളിസം വരുന്നുണ്ട്, എക്സ്ക്രീഷൻ വരുന്നുണ്ട്. ഇനി അടുത്ത എന്താണ്, ന്യൂട്രിയൻസ് അല്ലെ. ന്യൂട്രിയൻസ് ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് അതേതൊക്കെയാണ്? മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. മാക്രോ ന്യൂട്രിയൻസ് എന്താ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, മാക്രോ അതായത് ഈ പറയുന്ന ന്യൂട്രിയൻസ് നമുക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ വേണം അല്ലെ, നമുക്ക് അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ടിൽ വേണ്ടി വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ് മൈക്രോ, ചെറുത്, കുറച്ച് മതി അല്ലെ, കുറച്ച് എമൗണ്ടിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ആ ബോഡിയുടെ ഫങ്ഷന് കൂടുതലായിട്ട് കാറ്റലിസ്റ്റ് ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒക്കെ ഫങ്ഷൻസിന് ചെറിയ ഒരു ഇതിൽ എമൗണ്ടിൽ മാത്രം ഉള്ളതാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വൈറ്റമിൻസ്, മിനറൽസ് അതൊക്കെ നമുക്കിപ്പം കാർബോഹൈഡ്രേറ്റ് പോലെയോ പ്രോട്ടീൻ പോലെയോ അല്ലെങ്കിൽ ഫാറ്റ് പോലെയോ ഒക്കെ ഒരു വലിയ എമൗണ്ടിൽ വേണം, പക്ഷേ അതൊരു എമൗണ്ടിൽ നമുക്ക് ബോഡിക്ക് വേണം. അപ്പം മാക്രോ ന്യൂട്രിയൻസിൽ എന്തൊക്കെ വരും, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അന്നജം, ഫൈബർ ഉണ്ട്, നാരുകള്, ഫാറ്റ്സ് ഉണ്ട്, ഫാറ്റ്സ് എന്താ കൊഴുപ്പ്, പ്രോട്ടീൻ ഉണ്ട് അല്ലെ, പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് മാംസ്യമുണ്ട്. അപ്പം ഇത് ഓരോന്നും നമ്മുടെ ശരീരത്തിന് വേണം അല്ലെ, ഒന്നും ഇല്ലാണ്ടിരിക്കാൻ പാടില്ല, പക്ഷേ എല്ലാം നമുക്ക് അതിൻ്റെതായ ഒരു ബാലൻസ്ഡ് ഫോമിൽ നമ്മുടെ ശരീരത്തിന് വേണം. അപ്പൊ ഇതിന് ഓരോന്നും എത്രയൊക്കെ എനർജി എടുക്കുന്നുണ്ട്, എടുത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ഗ്രാം കാർബോഹൈഡ്രേറ്റ് എടുക്കുമ്പോൾ നമുക്ക് എത്ര എനർജി തരുന്നുണ്ട്, 4 കിലോ കലോറി ഓഫ് എനർജിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാറ്റ്സ്, ഫാറ്റ്സ് എത്രയാണ്, 9 കിലോ കലോറി. പ്രോട്ടീൻസും ഓൾമോസ്റ്റ് ഈക്വൽ ടു കാർബോഹൈഡ്രേറ്റ് ആണ്, ഒരു 4 കിലോ കലോറി ഓഫ് എനർജി പെർ ഗ്രാം. അതായത് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ എടുക്കുമ്പോൾ നമുക്ക് 4 കിലോ കലോറി ഓഫ് എനർജി, ഊർജമാണ് നമുക്ക് കിട്ടുന്നത്. ഫാറ്റ്സ് ആണെങ്കിലോ 1 ഗ്രാം എടുക്കുന്ന സമയത്ത് നമുക്ക് 9 കിലോ കലോറി ആണ് എടുക്കുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റിനെ തട്ടിച്ച് നോക്കുമ്പോൾ ഫാറ്റ്സ് എടുക്കുമ്പോഴത്തേക്ക് എന്താ, ഫാറ്റ്സിനകത്ത് കൂടുതൽ എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഫാറ്റ്സിന്റെ എമൗണ്ട് നമ്മുടെ ശരീരത്തിന് താരതമ്യേന കുറഞ്ഞ അളവിൽ മതിയാവും. അപ്പൊ ഇവിടെ നമ്മുടെ ന്യൂട്രീഷന്റെ ഒരു പിക്ചർ കൊടുത്തേക്കാണ്, അല്ലെങ്കിൽ അതെല്ലാം ഉള്ളത് നമ്മുടെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും ഫാറ്റ്സും എല്ലാ സോഴ്സസും ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുകയാണ്.
പിന്നെ എന്താണ് മൈക്രോ ന്യൂട്രിയൻസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈക്രോ ന്യൂട്രിയൻസിൽ എന്തൊക്കെയുണ്ട്? മൈക്രോ ന്യൂട്രിയൻസിൽ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട് അല്ലെ. വൈറ്റമിൻസും മിനറൽസും വരുന്നതാണ് മൈക്രോ ന്യൂട്രിയൻസ്. അതായത് നമ്മുടെ മാക്രോ ന്യൂട്രിയൻസിന്റെ പോലെ വലിയൊരളവിൽ നമുക്ക് വേണ്ട, പക്ഷെ എന്താണ് നമുക്ക് ഒരു കുറച്ചൊരളവിൽ മൈക്രോ ന്യൂട്രിയൻസ് വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒക്കെ ഡെഫിഷ്യൻസി? ഇപ്പൊ അതിപ്പം മാക്രോ ആയാലും മൈക്രോ ആയാലും പ്രോപ്പർ അളവിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ ഡെഫിഷ്യൻസി നമുക്ക് പല വിധ അസുഖങ്ങൾക്കൊക്കെ കാരണം. അപ്പൊ അത് നമ്മളിങ്ങനെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്തത് ബാലൻസ്ഡ് ന്യൂട്രീഷൻ. എന്താണ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ? ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു സമീകൃതമായിട്ടുള്ള ഒരു ആഹാരം അല്ലെങ്കിൽ പോഷണം എന്നൊക്കെ പറയാൻ പറ്റും. അതായത് എന്താണ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആഡിക്വേറ്റ് എമൗണ്ടില് കാർബോഹൈഡ്രേറ്റ് വേണം. അതായത് ആരോഗ്യവാനായിട്ടുള്ള ഒരു ഹ്യൂമൻ ബോഡി അത് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, പ്രോപ്പർ ആയിട്ട് അതിന്റെ ആക്ടിവിറ്റീസ് നടന്നു പോകണമെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ ന്യൂട്രിയൻസ് നമുക്ക് ബാലൻസ്ഡ് പ്രൊപ്പോർഷനിൽ വേണം അല്ലെ. നമുക്ക് അതിന് ഓരോന്നിനും ഓരോ അളവുണ്ട് അല്ലെ. കാർബോഹൈഡ്രേറ്റ് ആണ് മേജർ ഒരു ഷെയർ വേണ്ടത്, പ്രോട്ടീൻസ് അതിന് കുറച്ച്, ഫാറ്റ്സ് കുറച്ച്, അതുപോലെ ഏറ്റവും കുറവ് നമ്മുടെ മിനറൽസ് അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ്. അപ്പം എ ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഈസ് എ വൺ വിച്ച് കണ്ടെയ്ൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഇൻ സച്ച് ക്വാണ്ടിറ്റീസ് ആൻഡ് പ്രൊപ്പോർഷൻസ് സോ ദാറ്റ് ദ നീഡ് ഫോർ കലോറി, പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് അതർ ന്യൂട്രിയൻസ് ഈസ് ആഡിക്വേറ്റ് ചെയ്യുമ്പോൾ. അതായത് നമ്മൾ ഒരു ബാലൻസ്ഡ് ന്യൂട്രീഷൻ എടുക്കുമ്പോൾ എന്താണ് നമുക്ക് ഈ പറയുന്ന പ്രോട്ടീൻ ആയാലും കാർബോഹൈഡ്രേറ്റ് ആയാലും ഫാറ്റ്സ് ആയാലും വൈറ്റമിൻസ് ആയാലും നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ ശരീരത്തിന് കിട്ടണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബാലൻസ്ഡ് ന്യൂട്രീഷനിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഷുഡ് കണ്ടെയ്ൻ അബൌട്ട് 50 to 60% സീരിയൽസ് ആണ്. അതായത് മോർ ദാൻ ഹാഫ് വേണ്ടതാണ് സീരിയൽസ് ആണ്. സീരിയൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് സീരിയൽസ് എന്നൊക്കെ പറയുന്നതാണ് ധാന്യവർഗ്ഗങ്ങൾ, നമ്മൾ വീറ്റ്, റൈസ്, ബാർലി, ചോളം, അങ്ങനെ നമുക്ക് അതായത് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഉടനെ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമായ പെട്ടെന്നുള്ള അതിനൊരു എനർജി തരുന്നത് സീരിയൽസ് അല്ലെങ്കിൽ ധാന്യങ്ങളാണ് അല്ലെ. അപ്പൊ അതാണ് ഒരു 50 മുതൽ 60% വേണ്ടത്. പിന്നെ ഒരു 20 to 25% എന്താണ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അല്ലെ. നമ്മുടെ ഭക്ഷണത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും. പക്ഷെ എന്താണ് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ജനറേഷൻ ഉള്ളവർക്ക് പൊതുവെ ഈ രണ്ട് സാധനങ്ങളോട് ഭയങ്കര ഒരു ഒരു മടിയാണ്. അങ്ങനെയല്ല, നമുക്ക് ഇതൊരു 20 to 25% നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1/4 വേണം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. പിന്നെ 10 to 15% പൾസസും ലെഗ്യൂംസും വേണം അല്ലെ. അതായത് ഒരു 10 മുതൽ 15% വരെ എന്താണ് പൾസസ് അല്ലെങ്കിൽ ലെഗ്യൂംസ്. പൾസസും ലെഗ്യൂംസും എന്താണ് പയർ വർഗ്ഗങ്ങൾ എന്നൊക്കെ പറയാം. പിന്നെ 10% മിൽക്ക്, എഗ്ഗ് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ് അല്ലെ. അതായത് മിൽക്ക്, പാല്, പാലുൽപ്പന്നങ്ങൾ, ബട്ടർ, ചീസ്, കേർഡ് അങ്ങനത്തെ സാധനങ്ങൾ, മുട്ട, അതിലൊക്കെ തന്നെ മറ്റേ ഇറച്ചി സാധനങ്ങളൊക്കെ. അപ്പൊ അതൊരു 10% വേണം. പിന്നെ 10% മതി എന്ത് ഫാറ്റും ഷുഗറും, അതായത് കൊഴുപ്പും മധുരവും ഒരു 10% മാത്രം മതി. അപ്പൊ ബാലൻസ്ഡ് ന്യൂട്രീഷനിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? 50 to 60% സീരിയൽസ് ഉണ്ടായിരിക്കണം, 20 to 25% വെജിറ്റബിൾസും ഫ്രൂട്ട്സും, 10 to 15% പൾസസ് ആൻഡ് ലെഗ്യൂംസ്, 10% മിൽക്ക്, എഗ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സ്, 10% ഫാറ്റ് ആൻഡ് ഷുഗർ. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്കണം നമ്മുടെ മനസ്സിൽ എന്താണ് മേജർ ഷെയർ എന്താണ് സീരിയൽസ് ആണ്. അത് തൊട്ട് താഴെയാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും, പിന്നെ പൾസസ് ലെഗ്യൂംസ് എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പൊ ഇത് ഒരു ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒരു ചാർട്ട് ആണ് കേട്ടോ. അപ്പൊ ഇതിന് കുറച്ചൊരു വേരിയേഷൻ ഉണ്ട്, കാര്യം ഇത് ഗൂഗിളിൽ നിന്ന് എടുത്ത പിക്ചർ ആയിരുന്നു കേട്ടോ. അപ്പം ഇതിൽ ഞാനൊരു 40%, അതിലോ 25% മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ ഫൈബർ റിച്ച് കാർബോഹൈഡ്രേറ്റ്സ് കേട്ടോ. പക്ഷെ ഇതിനകത്ത് 40% ഫ്രൂട്ട്സ് ആൻഡ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ആ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ ആക്ച്വലി നമ്മുടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, 50 to 60% സീരിയൽസ് ആണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് കാർബോഹൈഡ്രേറ്റ്സ്. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്? കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് മലയാളത്തിൽ അന്നജം എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ എന്താണ് ഇതിൽ കൺസിസ്റ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പം കാർബോഹൈഡ്രേറ്റ്സ് മേ ബി ക്ലാസിഫൈഡ് ആസ് മോണോസാക്രൈറ്റ്, ഡൈസാക്രൈറ്റ്സ് ഓർ പോളിസാക്രൈറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോ ഓൺ ദ മോണോമർ ഷുഗർ യൂണിറ്റ്. അപ്പൊ എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് മോണോസാക്രൈഡ് ആവാം, അതായത് ഒരു യൂണിറ്റ് മാത്രം ഉള്ളത്, അല്ലെങ്കിൽ രണ്ട് ടൈപ്സ് ഓഫ് ഷുഗർ ഉള്ളത്, അപ്പൊ അത് ഡൈസാക്രൈറ്റ് ആവും. അപ്പൊ അതിനകത്തുള്ള ഷുഗറിന്റെ യൂണിറ്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ മോണോസാക്രൈഡ് ആണോ, ഡൈസാക്രൈഡ് ആണോ, പോളിസാക്രൈഡ് ആണോ എന്ന് പറയുന്നത്. ഓക്കെ, പോളിസാക്രൈഡ്സ് ആർ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് വിത്ത് ലോങ് മൾട്ടിപ്പിൾ ബ്രാഞ്ച്ഡ് ഷുഗർ യൂണിറ്റ്സ്. അപ്പൊ പോളിസാക്രൈഡ്സ് എന്താണ്, അത് ലോങ് ആയിരിക്കും. പിന്നെ അതിന് തന്നെ ഇപ്പം ഇതിങ്ങനെ നമ്മുടെ
ലോങ് ആയിരിക്കും, പിന്നെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ആയിട്ടൊക്കെ പോകുന്ന അങ്ങനെ രീതിയിലൊക്കെ ഷുഗർ യൂണിറ്റ് കണക്ട് ചെയ്തേക്കുന്നതായിരിക്കും ഏത് നമ്മുടെ പോളിസാക്കറൈഡ്സ് എന്ന് വെച്ചാൽ. ഓക്കെ, അത് കഴിഞ്ഞ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഇനി എക്സാമ്പിൾ പറഞ്ഞേക്കാണ്, മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, പോളിസാക്രൈഡ്. അപ്പൊ മോണോസാക്രൈഡ് എന്ന് വെച്ചാൽ സിംഗിൾ ഷുഗർ യൂണിറ്റ്. അപ്പൊ ഇതിൽ ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് പറയുമ്പോൾ സിംഗിൾ ഷുഗർ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഫ്രക്ടോസ് ഉണ്ട് അല്ലെ, ഫ്രക്ടോസ്, പിന്നെ ഗാലക്ടോസ്, ഗാലക്ടോസ് ഉണ്ട്. അതിലൊക്കെ ഡൈസാക്രൈഡ് എന്താണ്, മാൾട്ടോസ്, മാൾട്ടോസ്, സൂക്രോസ്, സൂക്രോസ് എന്താ, ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആണ് അല്ലെ. പിന്നെ ലാക്ടോസ് ഉണ്ട്, ലാക്ടോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് വരുന്നതാണ്. അപ്പൊ ഇതിൽ രണ്ട് ഷുഗർ മോളിക്യൂൾസ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. നോക്കൂ ആ ഫോട്ടോയിൽ നോക്കൂ, രണ്ട് ഷുഗർ യൂണിറ്റ്സ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പോളിസാക്രൈഡ് എന്താണ്, അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്. അപ്പം ഇതിലെന്താ പല യൂണിറ്റ്സ് പലതെണ്ണം കണ്ടോ, അവിടെ വേറെ യൂണിറ്റ് ഒക്കെ തണ്ട, ഇവിടെ ഒരു യൂണിറ്റ്, ഇവിടെ ഒരു യൂണിറ്റ്. അപ്പൊ ഇതിൽ പല ടൈപ്സ് ഓഫ് ഷുഗർ യൂണിറ്റ്സ് ആണ്. ഈ ഓരോ ഷുഗർ യൂണിറ്റ്സും വ്യത്യസ്തമായ ടൈപ്പ് ആയിരിക്കും, അതാണ് പോളിസാക്രൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ എക്സാമ്പിൾ ഒന്ന് ഓർത്ത് നോക്കാം, മോണോസാക്രൈഡിന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഇതൊക്കെ ബേസ് ഷുഗേഴ്സ് ആണ്. പിന്നെ ഇത് വേറെ ഗ്ലൂക്കോസോ ആയിട്ടോ അല്ലെങ്കിൽ ഗാലക്ടോസോ ആയിട്ടോ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് മാൾട്ടോസ്, സൂക്രോസ്, ലാക്ടോസ് ഇതൊക്കെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടോ അധികം ഈ ബേസ് അല്ലെങ്കിൽ സിംഗിൾ ഷുഗേഴ്സ് ബോണ്ട് ചെയ്തിട്ടാണ് ഡൈസാക്രൈഡ് ഫോം ചെയ്തത്. പിന്നെ അതിൽ കൂടുതൽ രണ്ട് കൂടുതൽ ജോയിൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് പോളിസാക്രൈഡ്. അതിനപ്പോ എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്. അപ്പൊ നമ്മൾ എപ്പോഴും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന്റെ കേസിൽ പഠിക്കുന്ന സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ് ഒക്കെ എന്താണ് പോളിസാക്രൈഡ് ആണ് കേട്ടോ. ഡൈസാക്രൈഡ് എന്താണ്, മാൾട്ടോസ്, സൂക്രോസ്, ലാക്ടോസ് ഒക്കെ. അപ്പൊ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം പോസിബിൾ വരുന്നത്. അടുത്തത് ഫൈബർ കേട്ടോ. ഫൈബർ എന്ന് പറയുമ്പോൾ എന്താണ്, നാരുകള്. എന്താണ് ഫൈബർ, ഡയറ്ററി ഫൈബർ കൺസിസ്റ്റ് ഓഫ് സെല്ലുലോസ്. സെല്ലുലോസ് ആണ് ഡയറ്ററി ഫൈബറിൽ ഉണ്ടാകുന്നത് അല്ലെ. അതുകൊണ്ടാണ് എന്ത്, നമ്മുടെ ബോഡിയിൽ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് ഉണ്ടോ, ഇല്ല. നമ്മുടെ ആമാശയത്തിൽ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യപ്പെടത്തില്ല. പക്ഷെ സെല്ലുലോസ് എവിടെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്, അത് നമ്മുടെ ഈ ഹെർബിവോറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ സസ്യഭുക്കുകളായിട്ടുള്ള മൃഗങ്ങളുടെയൊക്കെ ശരീരത്തിൽ സെല്ലുലോസ് ഡൈജസ്റ്റ് ആവും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഈ സെല്ലുലോസ് എന്ത് ചെയ്യും, ഇത് ഡൈജസ്റ്റ് ആവാത്തതുകൊണ്ട് നമ്മളെ എന്താ ഫുഡിന്റെ കൂടെ ഇത് ബൾസ് ആയിട്ട് ആഡ് ചെയ്തിട്ട് എന്താ ഇത് എക്സ്പ്രേഷൻ ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു, ഒരു നമ്മുടെ എക്സ്പ്രേഷനിലേക്ക് ബൾക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ നമ്മുടെ ഡയറിയോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലത്തെ സംഭവങ്ങൾ കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ കണ്ടന്റ് ഒക്കെ കുറയ്ക്കാനൊക്കെ ഫൈബർ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഫൈബർ കൂടുതലുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കണമെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ മീറ്റ് പ്രോഡക്ട്സ്, മിൽക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് കൂടുതൽ ആനിമൽ സോഴ്സസിലേക്ക് വരുമ്പം ഈ ഫൈബർ കണ്ടന്റ് ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ആനിമൽ സോഴ്സസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ പോലത്തെ അല്ലെങ്കിൽ ഈ സ്റ്റൊമക്ക് അപ്സെറ്റ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാര്യം എന്താണ്, ഇതിൽ ഫൈബർ കണ്ടന്റ് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്യണം, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡയറ്ററി ഫൈബറിൽ നമ്മൾ സെല്ലുലോസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. സെല്ലുലോസ് ഈസ് എ ലാർജ് കാർബോഹൈഡ്രേറ്റ് പോളിമർ. ഇറ്റ് ഈസ് ഇൻഡൈജസ്റ്റബിൾ ഇൻ ഹ്യൂമൻ സ്റ്റമക്ക് ബിക്കോസ് ഇൻ അവർ ബോഡി നോ എൻസൈംസ് ആർ പ്രസന്റ് ടു ഡിസംബിൾ ഇറ്റ് അല്ലെ. അപ്പൊ ഈ സെല്ലുലോസിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള, ഡിസംബിൾ ചെയ്യാനായിട്ടുള്ള എൻസൈംസ് നമ്മുടെ സ്റ്റമക്കിലില്ല. പിന്നെ സോഴ്സസ് ഓഫ് ഡയറ്ററി ഫൈബർ എന്തൊക്കെയാണ്, ഇൻക്ലൂഡ് ഹോൾ ഗ്രെയിൻസ്, ഫ്രൂട്ട്സ് ലൈക്ക് പ്രൂൺസ്, ഫിഗ്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ലെ. ഫിഗ് എന്നൊക്കെ പറയുന്ന അത്തിപ്പഴമാണ്, ഈ പൂ എന്ന് പറയുന്നത് അങ്ങനെ എന്തോ ഡ്രൈഡ് ഫ്രൂട്ട് ആണ് കേട്ടോ. അപ്പൊ ഈ ഫ്രൂട്ട്സിലൊക്കെ എന്താണ് ഡയറ്ററി ഫൈബർ ധാരാളം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് രണ്ട് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, സോലുബിൾ ഫൈബറും ഉണ്ട്, ഇൻസോലുബിൾ ഫൈബറും ഉണ്ട് അല്ലെ. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ അറിയാം, സോലുബിൾ ഫൈബർ എന്താണ്, പെട്ടെന്ന് ഡിസോൾവ് ചെയ്യപ്പെടുന്ന ഫൈബർ ആണ്. ഇൻസോലുബിൾ എന്തായിരിക്കും, ഡിസോൾവ് ചെയ്യപ്പെടില്ല. ഓക്കെ, അപ്പം ഡിസോൾവ് ചെയ്യുന്നതുകൊണ്ട് ഡൈജക്ഷൻ അങ്ങനെയില്ല, ഫൈബർ നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യപ്പെടത്തില്ല. പക്ഷേ ചില ഫൈബേഴ്സ് സോലുബിൾ ആയിട്ട് അത് നമ്മുടെ ബോഡിയിലേക്ക് പോകും, പക്ഷെ ചിലത് ഇൻസോലുബിൾ ആയിട്ട് തന്നെ പോകും. അപ്പൊ സോലുബിൾ ഫൈബർ എക്സാമ്പിൾ ആണ് ദോസ് ഫൗണ്ട് ഇൻ ഓട്സ്, പീസ്, ബീൻസ് എക്സെട്ര. അപ്പൊ ഓട്സിലും പീസിലും ബീൻസിലും ഒക്കെ ഉള്ളത് സോലുബിൾ ഫൈബർ ആണ് അല്ലെ. നമ്മൾ എപ്പോഴും പറയും, അതായത് ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഓട്സ് കഴിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ്, ഓട്സിനകത്ത് ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു, ഇത് ഡയബറ്റീസിനെ കൊളസ്ട്രോളിനെയൊക്കെ ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇൻസോലുബിൾ ഫൈബർ എന്തിൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ടാണ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഹോൾ ഗ്രെയിൻസ്. ഹോൾ ഗ്രെയിൻസ് എന്ന് വെച്ചാൽ
അതായത് മുഴുവൻ ധാന്യങ്ങളും നമുക്കിപ്പൊ കിട്ടുന്ന പോളിഷ്ഡ് ആയിട്ടുള്ള സാധനങ്ങളല്ല. ഇപ്പൊ നമുക്ക് കിട്ടുന്ന അരി എന്താ വെളുപ്പിച്ച് 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 അപ്പൊ എല്ലാ അതിന്റെ ബ്രാൻ എല്ലാം അല്ലെങ്കിൽ അതിന്റെ തവിടെല്ലാം കളഞ്ഞിട്ടുള്ള അങ്ങനെയല്ല, ഹോൾ ഗ്രെയിൻ അല്ലെ. ഇപ്പൊ നമ്മുടെ ഗോതമ്പാങ്കിൽ തന്നെ നമുക്ക് ആട്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് റിഫൈൻഡ് ആയിട്ട് അതിന്റെ തവിടംശം എല്ലാം കളഞ്ഞിട്ടുള്ളതാണ്. അത് പിന്നെയും കളഞ്ഞിട്ട് വരുന്നതാണ് മൈദ. നേരെ മറിച്ച് നമുക്ക് ഹോൾ ആയിട്ടുള്ള വീറ്റ് അല്ലെങ്കിൽ റൈസ്, അപ്പൊ ഇതിനകത്തൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻസോലബിൾ ഫൈബർ ഉണ്ട്. ഇനി അടുത്ത, ഹൗ ഡു ഡയറ്ററി ഫൈബർ ഹെൽപ് ഇൻ ഡൈജഷൻ. അപ്പൊ ഡയറ്ററി ഫൈബർ അല്ലെങ്കിൽ നമ്മുടെ ഫൈബർ ഇൻ ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഇത് എങ്ങനെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദ ആഡ് ബൾക്ക് ടു ദ സ്റ്റൂൾ ആൻഡ് സോഫ്റ്റൻസ് ഇറ്റ് ആൻഡ് ദെർബൈ ഹെൽപ്പ് ഇൻ ഡിക്രീസിങ് ദ പ്രോബ്ലംസ് ഓഫ് ഡയറി ആൻഡ് കോൺസ്റ്റിപ്പേഷൻ അല്ലെ. അപ്പം നമ്മുടെ ഓൾറെഡി കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൂൾ ആണിരിക്കട്ടെ, അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ സ്റ്റൂൾ എന്നായിരിക്കും. അപ്പൊ ഇത് നമ്മുടെ ഫൈബേഴ്സ് ചെന്നിട്ട് ഇതിന്റെ ബൾക്ക് ഒന്ന് ആഡ് ചെയ്യാണ് അല്ലെ. ബൾക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യും, കുറച്ചുകൂടെ ആ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ കുറയ്ക്കും, അതൊക്കെ ഡയറിയ പോലത്തെ പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കും. ഓക്കെ, ഇൻസോലബിൾ ഫൈബേഴ്സ് ആർ പ്രസന്റ് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സിമിലേറ്റ് പെരിസ്റ്റാൾസിസ് അല്ലെ. അതിലൊക്കെ നമ്മുടെ ഇൻസോലബിൾ ഫൈബേഴ്സ് ഇല്ലേ, ഏതിൽ കാണപ്പെടുന്ന, നമ്മുടെ വെജിറ്റബിൾസിലൊക്കെ കാണപ്പെടുന്നു, അതെന്ത് ചെയ്യുന്നു, പെരിസ്റ്റാൾസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്താണ് പെരിസ്റ്റാൾസിസ് നമുക്കറിയാം അല്ലെ, നമ്മുടെ എന്താണ് നമ്മുടെ ബോഡിയിലേക്ക് നമ്മുടെ ഇതിപ്പോ ഈസോഫാഗസ് ആണെന്നിരിക്കട്ടെ, മൗത്ത്, ഇതിപ്പോ മൗത്ത് ആണ്, മൗത്തിൽ നമ്മൾ ഇങ്ങനെ പോയിട്ട് മൗത്തൊക്കെ അങ്ങനെ ഇരിക്കുന്ന മൗത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് സ്റ്റൊമക്ക് ആണെന്ന് വെക്കാം. അപ്പം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫുഡ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുമ്പോ ഇത് ഫുഡ് നമ്മുടെ ബോഡിയിൽ ഒരു വായിൽ വെച്ചിട്ട് ബോള് പോലെ ഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഈ ബോള് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഈ ഭാഗം അങ്ങ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ ബോൾ ഇവിടെ എത്തുമ്പോൾ ഈ ഭാഗം എക്സ്പാൻഡ് ചെയ്ത് ഈ ബോൾ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു, എന്നിട്ട് ഈ ഭാഗം ചുരുങ്ങുന്നു. അപ്പം ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തും ചുരുങ്ങിയും ഈ നമ്മുടെ ബോളസ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് എന്ന് പറയും, ഇതിങ്ങനെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, അതായത് ഇങ്ങനെ കൺട്രാക്ഷൻ ചെയ്ത് റിലാക്സ് ചെയ്ത് അപ്പൊ ഇതിന് ഈ ഫുഡ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ റിലാക്സ് ചെയ്യും, ഇവിടെ കൺട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പം ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അപ്പൊ സോലുബിൾ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു, ഇത് നമ്മുടെ നമ്മുടെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും സോലുബിൾ ഫൈബേഴ്സ് എന്നിട്ട് ഈ പെരിസ്റ്റാൾസിസിനെ അല്ലെങ്കിൽ ഈ ഒരു ഡൈജഷൻ പ്രോസസ്സിനെ അതൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അല്ലെ. അതായത് ഫുഡ് വേഗം നമ്മുടെ ആമാശയത്തിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ സോലുബിൾ ഫൈബർ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഇൻ ദി ഇന്റസ്റ്റൈനൽ ട്രാക്ക് ആൻഡ് പ്രൊഡ്യൂസസ് എ ജെൽ ആൻഡ് ദാറ്റ് സ്ലോസ് ദ മൂവ്മെന്റ് ഓഫ് ഫുഡ് ടു ദ ഇന്റസ്റ്റൈൻസ്. പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്റസ്റ്റൈൻ ചെല്ലുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒരു ജെല്ല് പോലെ ഫോം ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കാം അല്ലെ, ഇങ്ങനെ വെള്ളം പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്തിൽ ഇൻസോലബിൾ ഫൈബേഴ്സ് എന്തൊരു ജെല്ല് പോലെ ഫോം ചെയ്യുമ്പോൾ എന്താണ്, ജെല്ല് അറിയാവല്ലോ, ജെല്ലി കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ജെല്ലി ഇങ്ങനെ പെട്ടെന്ന് പോകുമോ, ഇല്ല, ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സ്ലോയിൽ മൂവിങ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ ഫുഡ് ഇൻഡക്സിലൂടെ ഭയങ്കര സ്ലോയിൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ സോലുബിൾ ഫൈബർ എന്ന് പറയുന്നത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഉള്ളതാണ്. അതിനെന്താണ് രണ്ട് ഫങ്ഷൻ ഉള്ളത്, ഒന്ന് നമ്മുടെ പെരിസ്റ്റാൾസിസ് ഉണ്ട്, പെരിസ്റ്റാൾസിസ് ഉണ്ട്, രണ്ടാമത്തെ എന്താണ്, രണ്ടാമത്തത് ഇൻഡക്സൈനില് ഇതൊരു ജെല്ല് പോലെ ഫോം ചെയ്തിട്ട് ഫുഡിന്റെ ആ ഒരു മൂവ്മെന്റ് സ്ലോ ഡൗൺ ചെയ്യുന്നു. ഇനി ഇത് കാരണം എന്തൊക്കെ വേറെ ഗുണങ്ങളുണ്ട്, ദിസ് ഹെൽപ്സ് ലോവറിങ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ്. അതുകൊണ്ടാണ് എന്ത് ഡയബറ്റിക് പേഷ്യൻസിന് ഒരു നേരമെങ്കിലും ഓട്സ് കഴിക്കാൻ പറയുന്നത്. ആറ്റ് ഇറ്റ് സ്ലോ ദ അബ്സോർപ്ഷൻ ഓഫ് ഷുഗർ, എന്താണ് നമ്മുടെ ഷുഗറിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. പിന്നെ ദെർബൈ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇൻസുലിൻ സ്പൈക്സ് ആൻഡ് ദെർബൈ ടൈപ്പ് ടു ഡയബറ്റിക്സ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഷുഗർ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഡയബറ്റിക് അല്ലെങ്കിൽ ബ്ലഡിൽ നമുക്ക് ബ്ലഡ് ഷുഗർ കൂടുന്നത്. അപ്പം ഈ സോലുബിൾ ഫൈബേഴ്സ് ചെന്നിട്ട് ഈ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നതിനെ അത് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇൻസുലിൻ സ്പൈക്കിനെ റെഡ്യൂസ് ചെയ്യണം. ഇൻസുലിൻ സ്പൈക്ക് എന്ന് വെച്ചാൽ ഇൻസുലിൻ കൂടുന്നു. ഓക്കെ, അപ്പൊ ആ ഇൻസുലിൻ സ്പൈക്കിനെ അത് റെഡ്യൂസ് ചെയ്യാണ്. റെഡ്യൂസിങ് മൊത്തത്തിൽ എന്താണ് റെഡ്യൂസ് ചെയ്യുന്നത്, ടൈപ്പ് ടു ഡയബറ്റിക്സ് ആണ് അല്ലെ. നമ്മൾ മുന്നത്തെ ഒരു ക്ലാസ്സിൽ ടൈപ്പ് വൺ ഡയബറ്റിക്സും ടൈപ്പ് ടു ഡയബറ്റിക്സും ഒക്കെ പറഞ്ഞിരുന്നു. ടൈപ്പ് വൺ എന്ന് വെച്ചാൽ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിക്സ് ആണ്, പിന്നെ എന്താണ് നമ്മുടെ ജുവനൈൽ ഡയബറ്റിക്സ് ആണെന്നൊക്കെ പറയുന്നു. അപ്പൊ ടൈപ്പ് ടു ഡയബറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാലക്രമേണ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഏജ് കാരണം ഒക്കെ നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇതാണ്. അപ്പം ഈ ഒരു ടൈപ്പ് ടു ഡയബറ്റിക്സിനെ പ്രിവെന്റ് ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സോലബിൾ ഫൈബേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ കേസിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റിന്റെ കേസിൽ നമ്മൾ മൂന്ന് ടൈപ്സ് ആണ്, മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ്, പോളിസാക്കറൈഡ് പറഞ്ഞു. പിന്നെ നമ്മൾ ഫൈബറിന്റെ കേസിൽ രണ്ട് ടൈപ്സ് ഓഫ് ഫൈബർ ഉണ്ട്, സോലുബിളും ഉണ്ട് ഇൻസോലുബിളും ഉണ്ടെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെയൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു.
ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്രോട്ടീൻസ് ആണ് അല്ലെ. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, മാംസ്യം എന്നൊക്കെ പറയാം അല്ലെ, മാംസ്യം. അപ്പൊ ഇതെന്താണ്, പ്രോട്ടീൻസ് ആർ കമ്പോസ്ഡ് ഓഫ് അമിനോ ആസിഡ്സ് അല്ലെ. അപ്പൊ നമുക്കറിയാം പ്രോട്ടീൻസിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ്സിനെയാണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സിന്റെ കേസിൽ നമ്മൾ മോണോസാക്രൈഡ് ഡൈസാക്രൈഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പ്രോട്ടീൻസിന്റെ കേസിൽ അത് കമ്പോസ്ഡ് ഓഫ് അതിന്റെ ആ ഒരു ഏറ്റവും മിനിമം ചെറിയ ഫോംസിനെയാണ്, ചെറിയ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടു ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട് കേട്ടോ, രണ്ട് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. അതേതൊക്കെയാണ്, ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീനും ഉണ്ട്, ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് പ്രോട്ടീനും ഉണ്ട്. അപ്പൊ എന്താണ് ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ? അതായത് ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഈ പ്രോട്ടീൻസ് നമ്മൾ എടുക്കുമ്പോൾ ആസ് സച്ച് ഈ പ്രോട്ടീൻസിനകത്ത് എല്ലാം നമുക്ക് എസൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ ബോഡിക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഡയറ്റിലൂടെ നമ്മൾ സപ്ലൈ ചെയ്യേണ്ട എസൻഷ്യൽ അമിനോ ആസിഡ്സ്. അപ്പം ഈ എസൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം പ്രസന്റ് ആയിട്ടുള്ള ഫുഡിനെയാണ് ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പം ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ആലോചിക്കണം, നമുക്ക് വേണ്ട എല്ലാ എസൻഷ്യൽ അമിനോ ആസിഡ്സും ഇതിനകത്ത് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയാനായിട്ട് പറ്റും. അതിന് എക്സാമ്പിൾസ് ആണ് മിൽക്ക് പ്രോട്ടീൻ അല്ലെ, മിൽക്ക് പ്രോട്ടീൻ, മിൽക്കിലുള്ള പ്രോട്ടീന്റെ പേര് ഏതാണ്, കെസീൻ. കെസീൻ ആണ് മിൽക്കിലുള്ള പ്രോട്ടീൻ, യെല്ലോ കളറിലേ കാണത്തില്ല. ഓക്കെ, അപ്പൊ മിൽക്ക് പ്രോട്ടീൻ ആണ്, മിൽക്ക് പ്രോട്ടീൻ ആണ് കെസീൻ അല്ലെ, കെസീൻ. പിന്നെ എഗ് പ്രോട്ടീൻ ഉണ്ട് അല്ലെ, എഗ് പ്രോട്ടീൻ നമ്മുടെ ഓവ ആൽബുമിൻ എന്നൊക്കെ പറയും, എഗ്ഗിലുള്ളയാണ് ആൽബുമിൻ. ആൽബുമിൻ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ആൽബുമിൻ. അപ്പൊ അതാണ് അതിനകത്തുള്ള പ്രോട്ടീൻ. ഇനി അടുത്ത ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് അല്ലെ, പ്രോട്ടീൻ വിച്ച് ലാക്ക് ഇൻ വൺ ഓർ മോർ എസൻഷ്യൽ അമിനോ ആസിഡ്. അപ്പം എല്ലാ എസൻഷ്യൽ അമിനോ ആസിഡും എന്താണ്, ഈ ഒരു പ്രോട്ടീൻ കൂടെ നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങനത്തെ ഫുഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, വേറെ ഫുഡ് കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ബയോളജിക്കലി കംപ്ലീറ്റ് ആക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ റൈസ്, വീറ്റ്, പൾസ്, ഇതൊക്കെ ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. ഓക്കെ, അത് ഇവിടെ ഇതൊരു പ്രോട്ടീൻ സോഴ്സ് കാണിച്ചിരിക്കുകയാണ്. അതിനകത്ത് സോയാബീനും പിന്നെ നമ്മുടെ ഫിഷ്, മീറ്റ്, എഗ്ഗ് അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു പ്രോട്ടീൻ സോഴ്സ് ഒക്കെ കാണിച്ചുള്ളൂ. ഇനി അടുത്ത അമിനോ ആസിഡ്സ് എന്താണ്, അമിനോ ആസിഡ് കൺസിസ്റ്റ് ഓഫ് നൈട്രജൻ ആൻഡ് സംതൈം സൾഫർ. അപ്പൊ ഈ അമിനോ ആസിഡ്സ് എന്തൊക്കെയാണ്, അപ്പൊ പ്രോട്ടീൻസിന്റെ സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ അമിനോ ആസിഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ അമിനോ ആസിഡിൽ എന്താണ് ഉള്ളത്, നൈട്രജനും ഉണ്ട്, ചില സമയത്ത് സൾഫറും ഉണ്ട്. ഈ സൾഫർ കാരണമാണ് ഡിസ്റ്റിങ്റ്റീവ് സ്മെൽ ഓഫ് ബേണിംഗ് പ്രോട്ടീൻ ലൈക് കെരാറ്റിൻ ഇൻ ഹെയർ അല്ലെ. നമ്മുടെ ഇപ്പം ഉദാഹരണത്തിന് ഈ നമ്മുടെ മുടിയൊക്കെ കരിയുന്ന സമയത്ത് ഭയങ്കര ഒരു ബേണിംഗ്, ഒരു എരിഞ്ഞ ഒരു മണം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സ്കിന്ന്, അതുപോലെ നമ്മുടെ നഖം അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്, അതൊക്കെ ബേൺ ചെയ്യുമ്പോൾ ഒരു ഒരു കഴിഞ്ഞ ഒരു മണമുണ്ട് അല്ലെ, നമുക്ക് കഴിക്കാൻ വയ്യാത്ത ഒരു രൂക്ഷമായ ഒരു ഗന്ധമുണ്ട്. അപ്പൊ ഈ ഗന്ധത്തിന് കാരണം എന്താണ്, സൾഫർ ആണ് അല്ലെ. സൾഫർ മൊത്തത്തിലൊരു ഭയങ്കര ഒരു പഞ്ചന്റ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു നമുക്കൊരു ഇറിറ്റന്റിംഗ് ആയിട്ടുള്ള, ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലുള്ള സാധനങ്ങൾ. അപ്പം ഈ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സിന്റെ പ്രസൻസ് ഉള്ളതിനെ കൊണ്ടാണ് എന്ത് നമ്മുടെ കെരാറ്റിലും അല്ലെങ്കിൽ ഹെയർ ഒക്കെ ബേൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് സ്മെൽ ഉള്ളത്. ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ സ്റ്റോറിംഗ് അമിനോ ആസിഡ്, ഹെൻസ് ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ത്രൂ ഡയറ്റ്. അപ്പൊ നമുക്ക് ഈ അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ, പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമുക്കിത് ഡയറ്റിലൂടെ അഡിക്വേറ്റ് എമൗണ്ട് നമ്മുടെ ഡയറ്റിനുള്ളിൽ സപ്ലൈ ചെയ്ത് കൊടുക്കണം. എക്സസ് അമിനോ ആസിഡ് വിൽ ബി എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. കാര്യം സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല, അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മുടെ അമിനോ ആസിഡ്സ് ഒക്കെ ബാക്കി എക്സസ് ആയിട്ട് വരുന്നത്, ബോഡിയുടെ ആവശ്യം കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ട് വരുന്നത് നമ്മുടെ യൂറിനിലൂടെ അത് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുകയാണ്. ഇനി അടുത്ത അമിനോ ആസിഡ്സ് ആർ ഓഫ് ടു ടൈപ്സ് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻസ് പറഞ്ഞ സമയത്ത് നമ്മൾ കാര്യം പറഞ്ഞു, എന്താണ് ബയോളജിക്കലി കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ എസൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ടെങ്കിൽ അതൊരു ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്ന് പറയാൻ പറ്റും, ഇല്ലെന്നുണ്ടെങ്കിൽ ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്ന് പറയുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് എസൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസൻഷ്യൽ അമിനോ ആസിഡ്സും, അത് രണ്ട് ടൈപ്സ് ഉണ്ട് അല്ലെ. അമിനോ ആസിഡ്സ് തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട്, അതാണ് എസൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസൻഷ്യൽ അമിനോ ആസിഡ്സും. അപ്പൊ എസൻഷ്യൽ അമിനോ ആസിഡ്സ് എന്താണ്, ദീസ് ആർ അമിനോ ആസിഡ്സ് വിച്ച് ആർ ദോസ് വൺസ് വിച്ച് കനോട്ട് ബി പ്രൊഡ്യൂസ് ഇന്റേണലി ഇൻ അനിമൽ ബോഡീസ് അല്ലെ. അതായത് എസൻഷ്യൽ ആണ്, ആവശ്യമുള്ളതാണ്. എന്തുകൊണ്ട് ആവശ്യം, നമ്മുടെ ബോഡിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് ആവശ്യമാണ്. അത് നമ്മൾ പുറത്തുനിന്ന് സപ്ലൈ ചെയ്യേണ്ടി വരും, അതായത് ഡയറ്റിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അത് എസൻഷ്യൽ ആയിട്ട് മാറുന്നത്. അപ്പൊ നേരെ മറിച്ച് നോൺ എസൻഷ്യൽ എന്തായിരിക്കും,
ദേ ക്യാൻ ഓൺലി ബി സിന്തസൈസ്ഡ് ഫ്രം അതർ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. അപ്പൊ നമ്മുടെ ഇപ്പൊ പയർ വർഗ്ഗങ്ങൾക്കൊക്കെ എന്താണ് നൈട്രജൻ ഉള്ളത്. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഡയറ്റ് ചെല്ലുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അമിനോ ആസിഡ്സ് ആർ ടു ടൈപ്സ്, എസെൻഷ്യലും ഉണ്ട്, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്താണ്, ദ വൺ വിച്ച് കനോട്ട് ബി പ്രൊഡ്യൂസ് ഇന്റേണലി ഇൻ അനിമൽ ബോഡീസ്. അതായത് അനിമൽ ബോഡീസിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നോൺ എസെൻഷ്യൽ ആവുമ്പോൾ എന്താണ്, അത് നമുക്ക് നൈട്രജൻ കോമ്പൗണ്ട്സിന് ഹെൽപ്പോട് കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ത് ചെയ്യണം, നമ്മൾ ഡയറ്റിലൂടെ സപ്ലൈ ചെയ്യണം. ഇനി അടുത്ത് ഹ്യൂമൻ ബോഡീസ് ബോഡിയിൽ എത്ര അമിനോ ആസിഡ്സ് ഉണ്ട്, 20 അമിനോ ആസിഡ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ 10 ഓഫ് ദീസ് ആർ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അപ്പം 10 എന്തായിരിക്കും, 10 എണ്ണം എസെൻഷ്യലും 10 എണ്ണം നോൺ എസെൻഷ്യലും ആയിരിക്കും. അപ്പൊ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആർ റിക്വയർഡ് ഫോർ ബോഡി എസ്പെഷ്യലി ഡ്യൂറിംഗ് ഡെവലപ്മെന്റ് ആൻഡ് മെച്ചുറേഷൻ, പ്രഗ്നൻസി, ലാക്ടേഷൻ ഓർ ഇഞ്ചറി ലൈക്ക് ബേൺസ്. അപ്പം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡയറ്റിലൂടെ സപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് 10 എണ്ണം ഉണ്ടല്ലേ, ഇപ്പൊ ടോട്ടൽ 20 അമിനോ ആസിഡ്സ് ഉണ്ട്, അതിൽ 10 എണ്ണം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. ഇത് ഏതൊക്കെ സമയത്ത് നമുക്ക് വേണം, നമ്മുടെ ഡെവലപ്മെന്റിന്റെ സമയത്ത്, വളർച്ചയുടെ ഒക്കെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മെച്ചുറേഷന്റെ സമയത്ത്, പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലും ലാക്ടേഷനിലും ഇഞ്ചുറി ലൈക് ബേൺസിന്റെ ഒക്കെ കേസ് സമയത്ത് നമുക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിക്ക് കൂടിയേ തീരും. അടുത്ത എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഇൻക്ലൂഡ്, ഓക്കെ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നുള്ളത് സംഭവം അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഓക്കെ, അപ്പൊ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഫീനൈൽ അലാനിൻ വരുന്നുണ്ട്, വാലിൻ ഉണ്ട്, ത്രിയോണൈൻ ഉണ്ട്, ട്രിപ്റ്റോഫാൻ ഉണ്ട്, ഐസോലൂസിൻ, മെത്തിയോണൈൻ, ഹിസ്റ്റിഡിൻ, ആർജിനിൻ, ലൂസിൻ, ലൈസിൻ. അപ്പൊ ഈ ഒരു 10 എണ്ണം നമ്മളൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇത് 10 എണ്ണം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നോൺ എസെൻഷ്യലി ചോദിച്ചാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ PVTTIMHALL. ഓക്കെ, അപ്പൊ ഞാനത് കോഡ് ഒന്നും ഉണ്ടാക്കില്ല. PVTTIMHAL അല്ലെ, PVTTIM ഹോൾ എന്നുപോലെ ഓർത്ത് വെക്കുക. PVTTIM ഹോൾ, ഓക്കെ, പേരൂടെ ഓർത്ത് വെക്കണം കേട്ടോ. ഇത് നമ്മൾ ഇത് മാത്രം ഓർത്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഫിനൈൽ അലാനിൻ വാലിൻ, ഓക്കെ, അപ്പൊ അത് രണ്ടും ഓർത്ത് വെക്കാമല്ലോ, അലാനിൻ വാലിൻ. ഓക്കെ, ത്രിയോണൈൻ ട്രിപ്റ്റോഫാൻ, TT, ത്രിയോണൈൻ ട്രിപ്റ്റോഫാൻ, ഐസോലൂസിൻ, ഐസോലൂസിന്റെ കൂടത്തിൽ നമുക്ക് ല്യൂസിനും ലൈസിനും ഓർത്ത് വെക്കാം അല്ലെ. അപ്പൊ ഫിനൈൽ അലാനിൻ വാലിൻ ഉണ്ട്, ത്രിയോണൈൻ ട്രിപ്റ്റോഫാൻ ഉണ്ട്, ഐസോലൂസിൻ, പിന്നെ ല്യൂസിൻ ലൈസിൻ, ഐസോലൂസിൻ, ല്യൂസിൻ, ലൈസിൻ, പിന്നെ മെത്തിയോണൈൻ ഉണ്ട്, ഹിസ്റ്റിഡിൻ ഉണ്ട്, ആർജിൻ ഉണ്ട് അല്ലെ. മെത്തിയോണൈൻ ഉണ്ട്, ഹിസ്റ്റിഡിൻ ഉണ്ട്, ആർജിനും ഉണ്ട്. അപ്പം ഈ ഒരു 10 എണ്ണം ഓർത്ത് വെച്ചാൽ ഇതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അപ്പം ഇത് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി നോൺ എസെൻഷ്യൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 4 എണ്ണത്തിന്റെ പേരുകളായിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഈ 10 എണ്ണം പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ഒരു പേര് മാത്രം കറക്റ്റ് ആയിട്ട് തന്നിട്ട്, 4 എണ്ണത്തിന്റെ ഒരു പേര് മാത്രം കറക്റ്റ് ആയിട്ട് തന്നിട്ട് ബാക്കി ഒന്നിൽ എന്തായിരിക്കും തെറ്റായിട്ടുള്ള ഓരോ നോൺ എസെൻഷ്യലോട് ചേർത്തിട്ടായിരിക്കും പറഞ്ഞത്. അപ്പൊ നമ്മൾ എസെൻഷ്യൽ എന്തായാലും പഠിച്ചു വെക്കുക, ബാക്കി അപ്പൊ നോൺ എസെൻഷ്യൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഏതൊക്കെയാണ്, ഫിനൈൽ അലാനിൻ ഉണ്ട്, അലാനിൻ ഉണ്ട്, ത്രിയണൈൻ ഉണ്ട്, ട്രിപ്റ്റോഫാൻ ഉണ്ട്, ഐസോലൂസിൻ ഉണ്ട്, ലൈസിൻ ഉണ്ട്, ല്യൂസിൻ ഉണ്ട്, മെത്തിയോണൈൻ ഉണ്ട്, ഹിസ്റ്റിഡിൻ ഉണ്ട്, ആർജിൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പഠിച്ചു, നിങ്ങൾ മതിക്കാം. ഇനി അടുത്തത് സീരിയൽസ് ആർ റിച്ച് ഇൻ മെത്തിയോണൈൻ ബട്ട് ഡെഫിഷ്യന്റ് ഇൻ ലൈസിൻ കേട്ടോ, ലൈസിൻ ആൻഡ് ത്രിയോണൈൻ. അപ്പൊ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്. അപ്പൊ എന്താണ്, നമ്മുടെ സീരിയൽസ് എന്ന് വെച്ചാൽ എന്താ, ധാന്യങ്ങൾ അല്ലെ. അപ്പൊ ധാന്യങ്ങളിൽ മെത്തിയോണൈൻ ഇമ്പോർട്ടന്റ് ആണ്, മെത്തിയോണൈൻ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ എന്താണ് ലൈസിനും ത്രിയോണൈനും ഇല്ല. ഓക്കെ, ഇപ്പൊ സീരിയൽസിൽ എന്താണ് മെത്തിയോണൈൻ ഉണ്ട്, പക്ഷേ ലൈസിനും അതുപോലെ തന്നെ ത്രിയോണൈനും ഇത് രണ്ടും ഇല്ല. പക്ഷെ പ്രോട്ടീൻസിന്റെ കേസ് വരുമ്പോൾ, പ്രോട്ടീൻസിന്റെ കേസ് വരുമ്പോൾ ഇപ്പൊ ഇതെന്താണ്, സീരിയൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. കാര്യം എന്താണ്, ഈ മെത്തിയോണൈൻ ആയാലും ലൈസിൻ ആയാലും ത്രിയോണൈൻ ആയാലും ഇതെല്ലാം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്.
ഈ എസൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നില്ല, സീരിയൽസിൽ എല്ലാം ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റും, സീരിയൽസ് ഒരു ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. ഇനി പ്രോട്ടീൻസിന്റെ കേസ് വരുമ്പോഴത്തേക്ക് എന്താണ്, ആ അവിടെ മെത്തിയോണൈൻ ഇല്ല, മെത്തിയോണൈൻ ഇല്ല. അതുപോലത്തെ ലൈസിനും ട്രിപ്റ്റോഫാനും, അല്ലെങ്കിൽ ലൈസിനും ത്രിയോണൈനും, സോറി ട്രിപ്റ്റോഫാൻ അല്ല, ലൈസിനും ത്രിയോണൈനും ഇതെന്താണ്, ഇത് ഉണ്ട്. അപ്പം ഒരെണ്ണം ഓർത്ത് വെച്ചാൽ മതി, രണ്ടെണ്ണം കൂടെ ഓർത്ത് വെച്ചാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആയിപ്പോ. അപ്പൊ സ്റ്റീരിയൽസിൽ മെത്തിയോണൈൻ ഉണ്ട് എന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ഏതില്ല, ലൈസിനും ട്രിപ്റ്റോഫാനും ത്രിയോണൈനും ഇല്ല, ലൈസിനും ത്രിയോണൈനും ഇല്ല. ഇപ്പൊ പ്രോട്ടീൻസിൽ എന്താണ്, പ്രോട്ടീൻസിൽ മെത്തിയോണൈൻ ഇല്ല, ഓക്കെ, ലൈസിനും ത്രിയോണൈനും ഉണ്ട്. അപ്പൊ ഇത് രണ്ടുകൂടെ നിങ്ങൾ ഓർത്ത് വെക്കുവാണെങ്കിൽ തെറ്റിപ്പോവും. അപ്പൊ സീരിയൽസിൽ ഉള്ളത് മാത്രം ഓർത്താൽ മതി, സീരിയൽസിൽ മെത്തിയോണൈൻ ഉണ്ട്, സീരിയൽസ് മെത്തിയോണൈൻ, സീരിയൽസ് മെത്തിയോണൈൻ. ഇപ്പൊ സീരിയൽസിന് മെത്തിയോണൈൻ ഉണ്ട്, ലൈസിനും ത്രിയോണൈനും ഇല്ല. ഇപ്പൊ പ്രോട്ടീൻസിൽ ഏതില്ല, മെത്തിയോണൈൻ ഇല്ല, മറ്റേത് രണ്ടും ഉണ്ട്. അപ്പം അതും ഒരു ബയോളജിക്കൽ ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് രണ്ടിനും ബയോളജിക്കലി കംപ്ലീറ്റ് ആക്കാൻ ഇത് രണ്ടുകൂടെ ഒരുമിച്ച് എടുത്താൽ മതി. അതുകൊണ്ടാണ് പണ്ടുള്ളവർ എന്ത് ചെയ്യുന്നു, കഞ്ഞിയും പയറും കഴിക്കുന്നത് അല്ലെ, അതുപോലെ തന്നെ പുട്ടും കടലയും, അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഇടിയപ്പവും. അതിപ്പം നമ്മുടെ കേരള ഫുഡ് ഏതെടുത്താലും, നമുക്കറിയുന്ന ഏത് ഫുഡ് എടുത്താലും എന്താണ്, അതിലൊരു കാർബോഹൈഡ്രേറ്റും ഒരു പ്രോട്ടീനും എടുക്കാൻ പറയുന്നതിന്റെ ഒരു കാര്യം ഇതാണ്. കാര്യം സീരിയൽസിലുള്ള അമിനോ ആസിഡ്സ് പ്രോട്ടീൻസിലും ഇല്ല, പ്രോട്ടീൻസിലുള്ള അമിനോ ആസിഡ്സ് സീരിയൽസിലും ഇല്ല, അല്ല സീരിയൽസിലും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതൊരു ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് മാറും. ഓക്കെ, അതിന് നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തേക്കുവാണ്, കണ്ടോ, കഞ്ഞിയും പയറും നമ്മുടെ പുട്ടും കടല. അപ്പൊ ഇങ്ങനെ ആലോചിക്കണം, ആ പുട്ടിൽ എന്തുണ്ട്, പുട്ടിൽ മെത്തിയോണൈൻ ഉണ്ട്, പിന്നെ നമ്മുടെ കടലയിൽ എന്തുണ്ട്, കടലയില് നമ്മുടെ ഹിസ്റ്റിഡീനും അല്ല ത്രിയോണൈനും ലൈസിനും ഉണ്ട് കേട്ടോ, തിരിഞ്ഞു പോലെ തികച്ചാൽ നമുക്ക് തിരിച്ചെടുക്കരുത്. അപ്പം പുട്ടില് മെത്തിയോണൈൻ ഉണ്ട്, ഇതില് ലൈസിനും ത്രിയോണൈനും ഉണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പുട്ട് മെത്തിയോണൈൻ എന്ന് ഓർത്ത് വെച്ചാൽ മതി, ബാക്കി നമുക്ക് പിന്നെ അവിടുന്ന് കിട്ടിക്കോളും. ആ ഇനി അടുത്ത പ്രോട്ടീൻ റിക്വയർമെന്റ് അല്ലേ, അപ്പൊ നമുക്ക് പ്രോട്ടീൻ റിക്വയർമെന്റ് ഉണ്ട്, അതെങ്ങനെയാണ്, ആസ് പെർ ഐ സി എം ആർ എന്താണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ്. അപ്പം അവരുടെ ഇത് പ്രകാരം എന്താണ്, നമുക്ക് അഡൾട്ട്സിന് 1 ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ് വേണം. അതായത് ഓരോ കിലോഗ്രാമിനും 1 ഗ്രാം എന്ന അളവിൽ നമുക്ക് പ്രോട്ടീൻ വേണം, അതാണ് ICMR റെക്കമെൻഡേഷൻ പ്രകാരം പറയുന്നത്. അപ്പൊ എന്താണ്, ഒരു 65 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ വേണം, 65 ഗ്രാം പ്രോട്ടീൻ വേണം. ഇനി ചിൽഡ്രൻസിന്റെ കേസിലാണെങ്കിൽ എന്ത് വേണം, 1.5 ഗ്രാം വേണം. അതെന്തുകൊണ്ടാ, വെറും ചിൽഡ്രൻസ് എന്ന് വെച്ചാൽ അവരുടെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇത് അഡൾട്ട് ആണല്ലേ, പ്രായപൂർത്തിയായ ഒരാൾക്കാണ് 1 ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ്. ചിൽഡ്രന്റെ കേസിൽ അത് വരുമ്പോഴത്തേക്ക് 1.5 ഗ്രാം വേണം, കാര്യം അവർക്ക് ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫേസിലൂടെ പോകാൻ പോകുന്നവരാണ്. അപ്പൊ അവർക്ക് കൂടിയ അളവിൽ പ്രോട്ടീൻസ് വേണം അല്ലെ, പ്രോട്ടീൻസ് ആണ് നമ്മളെ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്ക് 1.5 വേണം. അപ്പൊ ഒരു 20 കിലോ വെയിറ്റ് ഉള്ള ഒരു കുട്ടിക്ക് എത്ര വേണം, 20 കിലോ വെയിറ്റ് ഉള്ള ഒരു കുട്ടിക്ക് ആകുമ്പോഴത്തേക്ക് ആ ഒരു 30 ഗ്രാം പ്രോട്ടീൻ വേണ്ടി വരും, കറക്റ്റ് 30 ഗ്രാം പ്രോട്ടീൻ വേണ്ടി വരും. പിന്നെ ഡ്യൂറിങ് പ്രഗ്നൻസിയിലും അഡീഷണൽ 14 ഗ്രാം പ്രോട്ടീൻ വേണ്ടി വരും. അതായത് ഡ്യൂറിങ് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി, ഒരു 65 കിലോ വെയിറ്റ് ഉള്ള ഒരു ലേഡി ആണെങ്കിൽ അവർക്ക് എത്ര വേണം, 65 ഗ്രാം പ്ലസ് ഒരു 14 ഗ്രാം കൂടെ വേണം. അപ്പൊ എത്ര വേണം, 79 ഗ്രാം, അപ്രോക്സിമേറ്റ്ലി ഒരു 80 ഗ്രാം പ്രോട്ടീൻ ഡെയിലി വേണമെന്ന് വിചാരിക്കും. ഓക്കെ, ഡ്യൂറിങ് ലാക്ടേഷൻ ആണെങ്കിൽ എന്താ, ലാക്ടേഷൻ ആകുമ്പോൾ അമ്മ മാത്രമല്ല അവിടെ കുഞ്ഞും കൂടി ഉണ്ട്, അപ്പൊ കുഞ്ഞിന് നമുക്ക് എന്താണ് ബ്രസ്റ്റ് മിൽക്കിലൂടെയാണ് ഫീഡ് ചെയ്യുന്നത്, അപ്പൊ അത്ര തോന അളവിൽ പ്രോട്ടീൻ വേണം. അപ്പൊ ഡെയിലി റിക്വയർമെന്റ് പെർ ബോഡി വെയിറ്റിന്റെ കൂടെ ഒരു 25 ഗ്രാമും കൂടി അഡീഷണലി വേണം. അപ്പം നമ്മുടെ 65-ന്റെ കൂടെ 25 കൂടെ വരുമ്പോഴത്തേക്ക് എത്രയാണ്, ഒരു 90 ഗ്രാം, 90 ഗ്രാം പ്രോട്ടീൻ വേണ്ടി വരും. ജസ്റ്റ് ഞാനിങ്ങനെ കണക്ക് പറയുന്നത് നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു കേട്ടോ. അപ്പം അഡൾട്ട്സിന് 1 ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ് വേണം. അപ്പം കുഞ്ഞുങ്ങൾക്ക്, അതായത് ചെറിയ മക്കൾക്ക് 1.5 ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ് ആണ്. ഡ്യൂറിങ് പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് അഡീഷണൽ 14 ഗ്രാം പെർ ഡേ വേണം. ഡ്യൂറിങ് ലാക്ടേഷന്റെ സമയത്ത് അഡീഷണൽ 25 ഗ്രാം പെർ ഡേ വേണം. അപ്പൊ അതാണ് ICMR റെക്കമെൻഡേഷൻ പ്രോട്ടീൻ റിക്വയർമെന്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പ്രോട്ടീൻസിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു, മേഡപ്പോ അമിനോ ആസിഡ്സ് ആണെന്ന് പറഞ്ഞു, എസൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസൻഷ്യൽ അമിനോ ആസിഡ്സും എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീനും ബയോളജിക്കലി നോൺ കംപ്ലീറ്റ് പ്രോട്ടീൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, എസൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മൾ സീരീസ് പറഞ്ഞു, ഓർമ്മയുണ്ടോ, അത് ഫിനൈൽ അലാനിൻ ഉണ്ട്, അലാനിൻ ഉണ്ട്, വാലിൻ ഉണ്ട്, പിന്നെ ത്രിയോണൈൻ ഉണ്ട്, ട്രിപ്റ്റോഫാൻ ഉണ്ട്, പിന്നെ ഐസോലൂസിൻ ഉണ്ട്, ലൂസിൻ ഉണ്ട്, ലൈസിൻ ഉണ്ട്, ഹിസ്റ്റിഡിൻ ഉണ്ട്, ആർജിനുണ്ട്, മെത്തിയോണിൻ ഉണ്ട്.
ഓക്കെ, 10 എണ്ണം ഉണ്ട്. അപ്പൊ 10 എസൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പൊ 10 എണ്ണം നോൺ എസൻഷ്യൽ ആയിരിക്കും. ഓക്കെ, പിന്നെ അപ്പൊ ഇനി നമ്മൾ അടുത്തത് പിന്നെ നമ്മുടെ സീരിയൽസിനകത്ത് ഓർത്ത് നോക്കാം, സീരിയൽസിനകത്ത് മെഥിയോണൈൻ ഉണ്ട്, പിന്നെ ത്രിയോണൈനും ഏതായിരുന്നു, ത്രിയോണൈനും ലൈസിനും ഇല്ല. പ്രോട്ടീൻസിൽ മെഥിയോണൈൻ ഇല്ല, ത്രിയോണൈനും ലൈസിനും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതൊരു ബയോളജിക്കലി കംപ്ലീറ്റ് ഫുഡ് ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. പ്രോട്ടീൻ റിക്വയർമെന്റ് പറഞ്ഞു 1 ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ് ആണ് ഫോർ ആൻ അഡൾട്ട്. കുട്ടികൾ വരുമ്പോഴത്തേക്ക് 1.5 ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ് ആണ്. പ്രഗ്നൻസിയിലെ കേസിലാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ, ഈ പറഞ്ഞ ഡെയിലി റിക്വയർമെന്റ് കൂടെ ഒരു അഡീഷണൽ 14 ഗ്രാമും വേണം. പിന്നെ ലാക്സേഷന്റെ സമയത്ത് ഈ പറഞ്ഞ എമൗണ്ടിന്റെ കൂടെ ഒരു അഡീഷണൽ 25 ഗ്രാമോ പ്രോട്ടീൻ കൂടി വേണം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫാറ്റ്സ് ആണ് അല്ലെ. ഫാറ്റ്സ്, അപ്പൊ ഫാറ്റ്സ് എന്താണ്? എ മോളിക്യൂൾ ഓഫ് ഡയറ്ററി ഫാറ്റ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് സെവറൽ ഫാറ്റി ആസിഡ്സ് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പ്രോട്ടീന്റെ കേസിൽ എന്താണ് അമിനോ ആസിഡ്സ് പറഞ്ഞു, കാർബോഹൈഡ്രേറ്റിന്റെ കേസിൽ നമ്മൾ മോണോസാക്രൈഡ്സ് പോലത്തെ പറഞ്ഞു. ഫാറ്റ്സിന്റെ എന്താണ്, ഒരു ഫാറ്റിന്റെ ഒരു മോളിക്യൂൾ എടുക്കുമ്പോൾ അതിൽ എന്തുണ്ട്, നമുക്ക് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഫാറ്റി ആസിഡ്സ് ആണ് ഇതിന്റെ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ മോളിക്യൂൾ ഓഫ് ഡയറ്ററി ഫാറ്റ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് സെവറൽ ഫാറ്റി ആസിഡ്സ്, ഒരു ഫാറ്റി ആസിഡ് ആണോ, അല്ല, കുറെ ഫാറ്റി ആസിഡ്സ് ലിങ്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നു, അത് ഫാറ്റ്സ് ആയിട്ട് മാറുന്നത്. ഫാറ്റി ആസിഡ്സ് കണ്ടെയ്ൻസ് ലോങ് ചെയിൻസ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ബോണ്ട് ടു എ ഗ്ലിസറോൾ. ഫാറ്റി ആസിഡ്സിൽ എന്താ ഉള്ളത്, ഫാറ്റ്സിന്റെ ബേസിക് യൂണിറ്റ് ആണ് ഫാറ്റി ആസിഡ്സ്. ഫാറ്റി ആസിഡ്സിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്, കാർബണും ഹൈഡ്രജനും ആണ് അല്ലെ, കാർബണും ഹൈഡ്രജനും ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ മാക്രോ ന്യൂട്രിയൻസ് വരുമ്പോഴത്തേക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ എന്താണ് കാർബണും ഹൈഡ്രജൻ ഓക്സിജനും ഉണ്ട്. ഫാറ്റി ആസിഡ്സ് വരുമ്പോഴത്തേക്ക് കാർബണും ഹൈഡ്രജനും ബോണ്ട് ടു എ ഗ്ലിസറോൾ. അപ്പൊ എന്താണ്, ഗ്ലിസറോളിന്റെ ഒരു യൂണിറ്റിന്റെ കൂടെ കാർബണും ഹൈഡ്രജനും ബോണ്ട് ചെയ്ത് അങ്ങനെയുള്ള ലോങ് ചെയിൻസ് ആയിട്ടാണ് എന്ത് പോകുന്നത്, ഫാറ്റ്സ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത, ഫാറ്റി ആസിഡ്സ് ആർ ടിപ്പിക്കലി ഫൗണ്ട് ആസ് ട്രൈ ഗ്ലിസറൈഡ്സ് അല്ലെ. ട്രൈ ഗ്ലിസറൈഡ് ആയിട്ടാണ് ഫാറ്റി ആസിഡ്സ് ടിപ്പിക്കലി കാണപ്പെടുന്നത്. ട്രൈ ഗ്ലിസറൈഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മളിപ്പോ ഡിഫറൻഷ്യൽ ടോട്ടൽ കൊളസ്ട്രോൾ അല്ലാണ്ട് നമ്മൾ ഡിഫറൻഷ്യൽ കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്താണ് HDL, LDL, VLDL, ട്രൈ ഗ്ലിസറൈഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്കത് ഡിഫറൻഷ്യൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞുതരും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് ഫാറ്റി ആസിഡ്സ് ആർ ടിപ്പിക്കലി ഫൗണ്ട് ആസ് ട്രൈ ഗ്ലിസറൈഡ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ട്രൈ ഗ്ലിസറൈഡ്സ് ആർ ഫാറ്റി ആസിഡ് അറ്റാച്ച്ഡ് ടു 1 ഗ്ലിസറോൾ ബാക്ക് ബോൺ. ഓക്കെ, അപ്പൊ ഒരു ഗ്ലിസറോളിന്റെ ഒരു ബാക്ക് ബോണിനകത്ത്, ബാക്ക് ബോൺ എന്ന് പറയുമ്പോൾ നട്ടല്ല, ഓക്കെ, അതിനകത്തേക്ക് എന്താണ് കുറെ ഫാറ്റി ആസിഡ്സ് അല്ലെ, കുറെ ഫാറ്റി ആസിഡ്സ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ്, ഇത് ഫാറ്റി ആസിഡ്സ് ആണ്, അങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ഈ ട്രൈ ഗ്ലിസറൈഡ്സ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ് അല്ലെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ്, ഫാറ്റ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പൊ ഇതിലെല്ലാം നമുക്ക് ഇതിന്റെ ചെറിയ യൂണിറ്റ്സിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പം ഫാറ്റ്സിനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ്സും ഉണ്ടും അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്. അപ്പൊ എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ്? സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഹാവ് ഓൾ ദ കാർബൺ ആറ്റംസ് ഇൻ ദർ ഫാറ്റി ആസിഡ് ചെയിൻ ബോണ്ട് ടു ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, അപ്പം ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സിൽ എന്താണ്, അതിന്റെ ഫാറ്റി ആസിഡ് ചെയിനിലുള്ള എല്ലാ കാർബൺ ആറ്റത്തിനും ബോണ്ട് ചെയ്തുകൊണ്ട് ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് ഇതിനകത്ത്, ഇപ്പം ഒരു ഫാറ്റി ആസിഡ് ചെയിൻ ആണ് അല്ലെ, ഇതൊരു ഫാറ്റി ആസിഡിന്റെ ഒരു ചെയിൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇതിങ്ങനെ പോയേക്കുവാണ്, ഫാറ്റി ആസിഡ് ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോയേക്കുവാണ്. അപ്പൊ ഇതിനകത്ത് എല്ലാം എന്ത് ചെയ്തു, കാർബൺ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ കാർബൺ ഉണ്ട്, ഇതിൽ കാർബൺ ഉണ്ട്, ഇതിൽ കാർബൺ ഉണ്ട്. അപ്പൊ ഇതിലുള്ള എല്ലാ കാർബൺ, അതായത് ഫാറ്റി ആസിഡ്സിലുള്ള എല്ലാ കാർബൺ എന്താണ്, ഓരോ ഹൈഡ്രജനായിട്ട് ബോണ്ട് ചെയ്തിരിക്കുകയാണ്, ഓരോ ഹൈഡ്രജനായിട്ട് ബോണ്ട് ചെയ്തപ്പെട്ടാണ് കാണപ്പെടുന്നത്. അതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. ഇൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് സം കാർബൺ ആറ്റംസ് ആർ ഡബിൾ ബോണ്ടഡ് സോ ദയർ മോളിക്യൂൾസ് ആർ റിലേറ്റീവ്ലി ഫ്യൂവർ ഹൈഡ്രജൻ ആറ്റംസ് ദാൻ എ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആക്കി ഓഫ് ദ സെയിം ലെങ്ത്. അപ്പൊ എന്താണ്, ചിലതിനകത്ത് നമ്മുടെ കാർബൺസ് തമ്മിൽ രണ്ട് മോളിക്യൂൾസ്, അതായത് രണ്ട് ഡബിൾ ബോണ്ട്സ് ഫോം ചെയ്തേക്കും. അപ്പൊ എന്താണ്, ഓൾറെഡി ഉള്ള ബോണ്ട്, നേരത്തെ ഒരു ബോണ്ട് മാത്രമായിരുന്നു, അപ്പൊ അവിടെ ഫ്രീ ആയിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഡബിൾ ബോണ്ട് വരുമ്പോഴത്തേക്ക് എല്ലാ അവൈലബിൾ ആറ്റംസിനെയും തമ്മിൽ ഷെയർ ചെയ്തേക്കുക, പിന്നെ ഹൈഡ്രജന് കൊടുക്കാനോ ഒന്നുമുള്ള നമുക്കവിടെ ഇതില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇതിന് ചിലതിൽ ഡബിൾ ബോണ്ട് ഉള്ളിടത്തൊന്നും നമ്മുടെ ആ ഹൈഡ്രജൻ വരുമോ, ഹൈഡ്രജൻ വരില്ല. അപ്പൊ അതിനെയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പം സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക അല്ലെ. നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റിനെ സാച്ചുറേറ്റഡ് ഫാറ്റ് ആക്കാനായിട്ട് എന്ത് ചെയ്യും, നമ്മൾ വെജിറ്റബിൾ ഓയിലിനെ
ഹൈഡ്രജനേഷൻ നടത്തി വനസ്പതി ആക്കുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലിക്വിഡ് ഫാറ്റിനെ നമ്മൾ സോളിഡ് ആക്കി മാറ്റാൻ ഹൈഡ്രജനേഷൻ നടത്തുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ഈ ഡബിൾ ബോൺസിനെ, അൺസാച്ചുറേറ്റഡ് ഫാൻസിലെ ഡബിൾ ബോൺസിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സിംഗിൾ ബോണ്ട് ആക്കി അവിടെ ഹൈഡ്രജനും കൂടി അറ്റാച്ച് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ് ആണ് നടക്കുന്നത്. അപ്പം സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ അത്രയെങ്കിലും ആലോചിക്കുക, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്? ഹൈഡ്രജനേഷൻ വഴിയാണ്. അപ്പൊ ഹൈഡ്രജനേഷൻ വഴി ഫോം ചെയ്യുമ്പോൾ എന്തായിരിക്കും? അൺസാച്ചുറേറ്റഡിലുള്ള ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഹൈഡ്രജൻ അവിടെ അഡീഷണൽ ആയിട്ട് വരികയായിരിക്കും. അപ്പൊ എല്ലാ കാർബൺ ആറ്റംസിനും ഒരു ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്, അപ്പൊ അത് സാച്ചുറേറ്റഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി അടുത്ത അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ആസ് മോണോ അൺസാച്ചുറേറ്റഡ് ആൻഡ് പോളി സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സിന്റെ കേസ് നമ്മൾ പറഞ്ഞു, എന്താണ് എല്ലാ കാർബൺ ആറ്റംസിനും നമുക്കൊരു ഹൈഡ്രജൻ ആറ്റം ലിങ്ക്ഡ് ആയിരിക്കും. പക്ഷെ അൺസാച്ചുറേറ്റഡിൽ എന്താണ് നമ്മൾ പറഞ്ഞത്, ചില കാർബൺ ആറ്റംസ് ഈ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്, അവിടെ ഹൈഡ്രജൻ ലിങ്കിങ് പോസിബിൾ അല്ല. ഓക്കെ, ഹൈഡ്രജൻ വരുന്നില്ല. അപ്പം ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എന്താണ് മോണോ അൺസാച്ചുറേറ്റഡ് ആൻഡ് പോളി അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫ്യുഫ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അല്ലെ, ചില നമ്മുടെ ഇപ്പൊ സൺഫ്ലവർ ഓയിലിന്റെ ഒക്കെ പരസ്യത്തിൽ നമുക്ക് കാണാൻ പറ്റും, എന്താണ് അത് ആ ഫ്യുഫ ഉള്ളതാണ്, അത് എന്താണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ളതാണ്. അപ്പൊ ഇത് ഗുഡ് ഫോർ ഹെൽത്ത്, ഗുഡ് ഫോർ ഹാർട്ട് എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം എന്താണ്, ഇത് അൺസാച്ചുറേറ്റഡ് ആണ് അല്ലെ, പൂരിത കൊഴുപ്പുകൾ അപൂരിത കൊഴുപ്പുകൾ എന്നൊക്കെ പറയാം. അപ്പം ഇത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പൊ ഇത് കുറച്ചുകൂടെ ഹെൽത്തി ആണ്. അപ്പം മോണോ അൺസാച്ചുറേറ്റഡ് ഉണ്ട്. മോണോ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഒരു ഡബിൾ ബോണ്ടേ കാണത്തുള്ളൂ. പക്ഷെ പോളി അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, മെനി ഡബിൾ ബോൺസ് കാണും അല്ലെ. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അവിടെ ഇവിടെയൊക്കെ ഡബിൾ ബോൺസ് ഉണ്ട്. പക്ഷെ മോണോ അൺസാച്ചുറേറ്റഡില് മോണോയില് ഒരു സിംഗിൾ ഡബിൾ ബോണ്ടേ ഉള്ളൂ, ഉള്ളി വൺ ഡബിൾ ബോണ്ട്, ഉള്ളി വൺ ഡബിൾ ബോണ്ടേ ഉള്ളൂ. പക്ഷെ പോളിയിൽ എന്തായിരിക്കും, മോർ ദാൻ, ഒരുപാട് ഒരുപാട് ഡബിൾ ബോൺസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. മോണോ മോണോ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഒരു ഡബിൾ ബോണ്ട് എന്നുള്ള ഓർത്താൽ മതി. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് കാർബണിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഡബിൾ ബോണ്ട് വരുന്ന, അതായത് ഹൈഡ്രജൻ ഇല്ലാതെ വരുന്ന കാർബൺസ് ആണെന്ന് പറയുന്നു. അപ്പൊ മോണോയിൽ ഒരു ഡബിൾ ബോണ്ട് വരുമ്പോൾ പോളിയിൽ മെനി ഡബിൾ ബോൺസ് ആണ്. ഇനി അടുത്ത എന്താണ് ഒമേഗ ത്രീ അല്ലെങ്കിൽ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് എന്നൊക്കെ പറയാം അല്ലെ. നമ്മൾ പറയും കടൽ മത്സ്യങ്ങൾ കഴിക്കണം, എന്താണ് കടൽ മത്സ്യങ്ങളിലേക്ക് നമ്മുടെ മത്തി അല്ലെങ്കിൽ അയല, ട്യൂണ, ട്യൂണ എന്ന് പറയുമ്പോൾ ചൂര. അപ്പൊ ഇതൊക്കെ എന്താണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിന്റെ നല്ല സോഴ്സുകളാണ്. അതിനെ കൊണ്ട് നമ്മൾ എന്താണ് ഒമേഗ ത്രീ അല്ലെങ്കിൽ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് കഴിക്കണമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അത് എന്താണ്, അപ്പൊ ഈ സംഭവങ്ങൾ നമ്മുടെ ഗുഡ് ഫോർ ഹാർട്ട് ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിന് എക്സാമ്പിൾ ആണ്. അപ്പം ഇതിൽ ഡബിൾ ബോൺസ് ഫാറ്റി ആസിഡ്സിൽ എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടാണ് ഇതിനെ ഒമേഗ ത്രീ അല്ലെങ്കിൽ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് എത്രയൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഒമേഗ ത്രീ അല്ലെങ്കിൽ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് എന്ന് കേൾക്കുമ്പം ഇത് പോളി അൺസാച്ചുറേറ്റഡ് ആണ് എന്നെങ്കിലും ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഫ്യുഫ, ഫ്യുഫയുടെ കേസിൽ വരുന്നതാണ് ഒമേഗ ത്രീ ഒക്കെ കേട്ടോ, ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഒക്കെ. ഇനി അടുത്ത വാട്ട് ആർ ട്രാൻസ് ഫാറ്റ്സ് അല്ലെ. ട്രാൻസ് ഫാറ്റ്സ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡയറ്ററ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ വരുന്ന സമയത്ത് പറയുന്നതാണ് ട്രാൻസ് ഫാറ്റുകൾ അവോയ്ഡ് ചെയ്യുക, ട്രാൻസ് ഫാറ്റുകൾ ശരീരത്തിന് ഗുണമല്ല, അൺഹെൽത്തി ആണ്. അപ്പൊ എന്താണ് ട്രാൻസ് ഫാറ്റ്? ദീസ് ആർ ടൈപ്പ് ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് വിത്ത് ട്രാൻസ് ഐസോമർ ബോൺ. ഓക്കെ, അപ്പൊ എന്താണ് ഇതിനകത്ത് ട്രാൻസ് ഐസോമർ ബോൺസ് ഉള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിനെയാണ്. അപ്പം സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണോ ട്രാൻസ് ഫാറ്റ്? അല്ല, അത് ഓർത്ത് നോക്കുക, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. പക്ഷെ ഇതിനകത്ത് എന്താണ് ട്രാൻസ് ഐസോമർ ബോൺസ് ഉണ്ടായി, അതാണ് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. ഇത് റയർ ഇൻ നേച്ചർ ആൻഡ് നാച്ചുറൽ സോഴ്സ്. അപ്പൊ ഇത് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഫാറ്റ്സിൽ എന്താണ് ഈ ട്രാൻസ് ഫാറ്റ്സ് കുറവായിരിക്കും. പിന്നെ എന്താണ് ട്രാൻസ് ഫാറ്റ് ഏതിലാണ് കാണപ്പെടുക? നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഫാറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പം ഈ ലൈക്ക് വനസ്പതി പോലത്തേക്ക്, അതായത് ഇപ്പം വെജിറ്റബിൾ ഓയിൽ ഹൈഡ്രജനേഷനെ കടത്തി വനസ്പതി പോലൊക്കെ ആക്കി മാറ്റും. അപ്പം ഇതിലൊക്കെയാണ് കൂടുതലും. അപ്പൊ ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് കുറഞ്ഞ പൈസക്ക് അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞ കോസ്റ്റിൽ കിട്ടും. അപ്പൊ ആളുകൾ കൂടുതലും ഇത് മേടിച്ച് യൂസ് ചെയ്യും. പക്ഷെ ഇത് അൺഹെൽത്തി ആണ്. കാര്യം എന്തുകൊണ്ടാണ്? ഇത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് വിത്ത് ട്രാൻസ് ഐസോമർ ബോൺസ്, റയർ ഇൻ നേച്ചർ ആൻഡ് നാച്ചുറൽ സോഴ്സസ്. ദ ആർ ടിപ്പിക്കലി ക്രിയേറ്റഡ് ആൻ ഇൻഡസ്ട്രിയൽ പ്രോസസ് കോൾഡ് ഹൈഡ്രജനേഷൻ. ഇതൊരു ഇൻഡസ്ട്രിയൽ പ്രോസസ് വഴിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അതിന്റെ പേരാണ് ഹൈഡ്രജനേഷൻ. ഹൈഡ്രജനേഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രജൻ പാസ് ചെയ്യുന്നു, അതായത് നമ്മുടെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിലൂടെ അല്ലെങ്കിൽ എന്താണ് ഫാറ്റ്സിലൂടെ നമ്മൾ
ഹൈഡ്രജൻ പാസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അവിടെ എല്ലാ ബോൺസിലും ഹൈഡ്രജൻ അറ്റാച്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് ട്രാൻസ് ഫാറ്റ് ആയിട്ടാണ് അത് മാറപ്പെടുന്നത്. ഓക്കെ, ഹൈഡ്രജനേഷൻ ഇസ് എ പ്രോസസ് വെയർ മാനുഫാക്ചറേഴ്സ് ആഡ് ഹൈഡ്രജൻ ടു എ ലിക്വിഡ് ഫാറ്റ്. ഇപ്പൊ ഒരു വെജിറ്റബിൾ ഓയിൽ പോലത്തെ ഒരു സോളിഡ്, ഒരു ലിക്വിഡ് ഫാറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സോളിഡ് ഫാറ്റ് അല്ലെ റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ഫാറ്റ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ അതിനെ നമ്മൾ ഹൈഡ്രജനേഷൻ, ഹൈഡ്രജൻ ആഡ് ചെയ്ത് ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണ്. അപ്പൊ ഇതൊരു ഇൻഡസ്ട്രിയൽ പ്രോസസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടിരിക്കുന്ന ഒരു വെജിറ്റബിൾ ഓയിലിനെ അത് നമ്മൾ എന്തായിട്ട് മാറ്റുന്നു, സോളിഡ് ആയിട്ട് മാറ്റുന്നു അല്ലെ. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ വനസ്പതി എന്നൊക്കെ പറയാം അല്ലെ, വനസ്പതി. അപ്പൊ ഈ കൂടുതൽ ഇപ്പൊ ഹോട്ടലുകളിലൊക്കെ എന്താണ് അവർ ഈ ബിരിയാണിക്കൊക്കെ കൂടുതൽ വനസ്പതിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇതൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ഫാറ്റ് ആണ്. ഇത് എങ്ങനെയാ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഒരു ലിക്വിഡ് ഫാറ്റ്, ലിക്വിഡ് ഫാറ്റിനെ എന്ത് ചെയ്യുന്നു, ലിക്വിഡ് ഫാറ്റിനെ നമ്മൾ ഹൈഡ്രജനേഷൻ, ഹൈഡ്രജനേഷൻ നടത്തിയിട്ട് അതിനെ ഒരു സോളിഡ് ഫാറ്റ് ആയിട്ട് മാറ്റുന്നു. ഈ സോളിഡ് ഫാറ്റ് എന്താണ്, ഇതൊരു ട്രാൻസ് ഫാറ്റ് ആണ്, ഇതൊരു ട്രാൻസ് ഫാറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത് ദേർ ആർ ടു ടൈപ്സ് ഓഫ് ഹൈഡ്രജനേറ്റഡ് ഓയിൽ, പാർഷ്യലി ഹൈഡ്രജനേറ്റഡ്, ഫുള്ളി ഹൈഡ്രജനേറ്റഡ്. അപ്പൊ ഈ ഹൈഡ്രജനേറ്റഡ് ഓയിൽ തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട്, പാർഷ്യലി, കുറച്ച്. പാർഷ്യലി എന്ന് പറയുമ്പോൾ എല്ലാം ഫുള്ളി ഹൈഡ്രജനേഷൻ, എല്ലാ ബോണ്ടിലും ഹൈഡ്രജൻ വരുന്നുണ്ടായില്ല. അപ്പൊ ഫുള്ളി പാർഷ്യലി ഹൈഡ്രജനേറ്റഡും ഫുള്ളി ഹൈഡ്രജനേറ്റഡും വരുന്നുണ്ട്. ഇനി അടുത്ത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. അപ്പം ദി ടേം എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് EFA റിഫേഴ്സ് ടു ദോ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്താണ്, അത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ്. ദാറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ബൈ ഫുഡ് ബിക്കോസ് ദീസ് കനോട്ട് ബി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി യെറ്റ് ആർ നെസസറി ഫോർ ഹെൽത്ത്. അപ്പൊ നമ്മൾ നേരത്തെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് പറഞ്ഞു അല്ലെ. എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ കേസിൽ എന്താ പറഞ്ഞത്, നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പുറത്തു നിന്ന് അത് സപ്ലൈ ചെയ്യേണ്ടി വരുന്നു, ഡയറ്റിലൂടെ സപ്ലൈ ചെയ്യേണ്ടി വരുന്നു, ഫുഡിലൂടെ സപ്ലൈ ചെയ്യേണ്ടി വരുന്നു. അതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, അത് തന്നെയാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. അപ്പം ഇതെന്താണ്, എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിനെ നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. എസെൻഷ്യൽ ആണ് അല്ലെ, എസെൻഷ്യൽ ആണ്, അത് വേറെ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കേണ്ടതാണ്, കാര്യം ബോഡിക്ക് അത് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ആൽഫ ലിനോലിക് ആസിഡും ലിനോലിക് ആസിഡ് അല്ലെ, ആൽഫ ലിനോലിക് ആസിഡും ഉണ്ട് ലിനോലിക് ആസിഡും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എന്താണ്, എസെൻഷ്യൽ അമിനോ ആസിഡ്സിന് അല്ലെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിന് എക്സാമ്പിൾ ആണ്. പിന്നെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിന് തന്നെ രണ്ട് ഫാമിലീസ് ഉണ്ട്, നമ്മുടെ Omega-3 ഉണ്ട് Omega-6 ഉണ്ട് കേട്ടോ. ഇപ്പം എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് Omega-3 Omega-6 എന്താണ്, Omega-3 നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ കടൽ മത്സ്യങ്ങളൊക്കെ കഴിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്, ഇതൊരു എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ്, അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ബോഡിക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്, അതുകൊണ്ടാണ് അത് നമ്മൾ ഡയറ്റിലൂടെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സിലൂടെ നമ്മൾ അത് സപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കോഡ് ലിവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് ഇത് മീൻ ഗുളിക പോലത്തെ ഒരു സാധനമൊക്കെ ഇനി മേടിക്കാൻ പറ്റും, നല്ല തിളക്കമാണ്, പക്ഷെ വായിലിട്ട് പൊട്ടിച്ചാൽ ഭയങ്കര ഒരു വൃത്തിയിട്ട് ടേസ്റ്റ് ഉള്ള സാധനം തന്നെ. പക്ഷെ അത് എന്താണ്, അതിനകത്ത് നമ്മൾ Omega-3 ഫാറ്റി ആസിഡിന്റെ കോൺസെൻട്രേറ്റഡ് ഫോം ആണ് ഓരോ മീൻ ഗുളികയും. അപ്പൊ അത് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനൊക്കെ ഭയങ്കര ഹെൽത്തി ആണ്, ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. ഇനി അടുത്ത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അല്ലെ. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്താണ്, ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫാറ്റ് ഇൻ വിച്ച് ദ ഫാറ്റി ആസിഡ് ചെയിൻസ് ഓഫ് ഓൾ സിംഗിൾ ബോൺസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഫാറ്റി ആസിഡ്സിന്റെ കേസിൽ ചില സമയത്ത് ഡബിൾ ബോണ്ട് വരുന്ന സമയത്താണ് ഇത് അത് അൺസാച്ചുറേറ്റഡ് ആയിട്ട് മാറുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാച്ചുറേറ്റഡിൽ എന്തായിരിക്കും, എല്ലാം സിംഗിൾ ബോൺസ് ആയിരിക്കും, എല്ലാം സിംഗിൾ ബോൺസ്. ഫാറ്റി ആസിഡ് ഇതൊരു ഫാറ്റി ആസിഡ്, ഇതൊരു ഫാറ്റി ആസിഡ്, ഇതൊരു ഫാറ്റി ആസിഡ്, ഇതെല്ലാം സിംഗിൾ ബോണ്ടുമായി ലിങ്ക് ചെയ്തേക്കുന്നതാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് ലോറിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ് അല്ലെ. ലോറിക് ആസിഡ് ഉണ്ട്, പാൽമിറ്റിക് ആസിഡ് ഉണ്ട്, സ്റ്റിയറിക് ആസിഡ് ഉണ്ട്. ഈ ലോറിക് ആസിഡ് എന്താണെന്നറിയാവോ, നമ്മൾ ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഫാറ്റി ആസിഡ് ആണ് ലോറിക് ആസിഡ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ലോറിക് ആസിഡ് തന്നെ നമ്മുടെ എന്താ പറയാ, ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്, ഉരുക്ക് വെളിച്ചെണ്ണ, വിർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെ, വിർജിൻ കോക്കനട്ട് ഓയിൽ, വിർജിൻ കോക്കനട്ട് ഓയിലില് ഈ ബ്രസ്റ്റ് മിൽക്കിൽ മാത്രം ഘടകമായിട്ട് വരുന്ന ലോറിക് ആസിഡ് പ്രസന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നല്ലതാണെന്ന് ചില ഡോക്ടേഴ്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്കിൽ കാണപ്പെടുന്ന ഒരു ഇതാണ് ഈ ലോറിക് ആസിഡ്. ഇത് നമ്മുടെ ഈ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വിർജിൻ കോക്കനട്ട് ഓയിലില് പ്രസന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ.
ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി അടുത്തത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. അപ്പം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്തായിരിക്കും? എല്ലാം സിംഗിൾ ബോണ്ട്സ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഇസ് എ ഫാറ്റ് ഓർ ഫാറ്റി ആസിഡ് ഇൻ വിച്ച് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ ഡബിൾ ബോണ്ട് വിത്തിൻ ദ ഫാറ്റി ആസിഡ്. നമ്മൾ നേരത്തെ സാച്ചുറേറ്റഡ് ഫാറ്റ്സിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. എന്താണ്? എല്ലാ കാർബൺസിലും നമ്മുടെ ഹൈഡ്രജൻ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നതായിരിക്കും. പക്ഷെ അൺസാച്ചുറേറ്റഡ് കേസിൽ വരുമ്പോഴത്തേക്ക് ചിലയിടത്ത് ഡബിൾ ബോണ്ട്സ് വരുമ്പോൾ അവിടെ ഹൈഡ്രജൻ അറ്റാച്ച്മെന്റ് വരില്ല എന്ന് പറഞ്ഞു. സെയിം ഇവിടെ അത് തന്നെ. എന്താണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ ഫാറ്റ് ഓർ ഫാറ്റി ആസിഡ് ഇൻ വിച്ച് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ ഡബിൾ ബോണ്ട് വിത്തിൻ ദ ഫാറ്റി ആസിഡ്? ഒരു ഡബിൾ ബോണ്ട് എങ്കിലും ഇടയ്ക്ക് കാണാം. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഫാറ്റി ആസിഡ് മോളിക്യൂൾ ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും തരുന്നത്. അപ്പൊ CH4 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കോംപ്ലക്സ് സ്ട്രക്ചർ തന്നിട്ട് ഇതിൽ ഏതാണ് എസൻഷ്യൽ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് എന്ന് ചോദിക്കുവാണെങ്കിൽ അതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. എന്താണ്? നമ്മൾ ജസ്റ്റ് അതിനകത്ത് ഡബിൾ ബോണ്ട് വരുന്നുണ്ടോ എന്നുള്ള കാരണം മാത്രം നോക്കുക. അപ്പം എല്ലാം സിംഗിൾ ബോണ്ട് ആയിട്ട് പോകുന്ന സാധനം ആയിരിക്കുമെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിരിക്കും. ഇനി എവിടെങ്കിലും ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിരിക്കും. മോർ ദാൻ രണ്ടോ മൂന്നോ ഡബിൾ ബോണ്ട് വരുന്നുണ്ടെങ്കിൽ അതൊരു പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ എക്സാം ഹാളിൽ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന സാധനങ്ങൾ ഒന്ന് ലോജിക്കലി അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അപ്പം അയ്യോ സ്ട്രക്ചർ ഒന്നും പഠിക്കാൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ സ്ട്രക്ചർ പഠിച്ചില്ലല്ലോ എന്നുള്ളതൊന്നും ഓർക്കരുത്. അപ്പൊ ഇത്രയും മാത്രം ഓർത്താൽ മതി, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ എല്ലാം സിംഗിൾ ബോണ്ട് ആയിരിക്കും. പക്ഷെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ ഒരിടത്തെങ്കിലും ഒരു ഡബിൾ ബോണ്ട് കാണും. അത് കൂടുതലായിട്ട് വരുമ്പം, ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഡബിൾ ബോണ്ട് വരുമ്പോൾ നമുക്ക് അതിനൊരു പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ആ അത് തന്നെയാണ് പറയുന്നത്. എ ഫാറ്റി ആസിഡ് ചെയിൻ ഈസ് മോണോ അൺസാച്ചുറേറ്റഡ് ഈസ് ഇറ്റ് കണ്ടെയ്ൻസ് വൺ ഡബിൾ ബോണ്ട് ആൻഡ് പോളി അൺസാച്ചുറേറ്റഡ് ഈസ് ഇറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ ഡബിൾ ബോണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് പാൽമിറ്റോളിക് ആസിഡ്, മിനിസ്റ്റോയിക് ആസിഡ് അല്ലെ. അപ്പൊ ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള പേരുകളാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നുള്ള പേര് പോലെ തന്നെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പാൽമിറ്റോളിക് ആസിഡ്, മിനിസ്റ്റോയിക് ആസിഡ്. സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി സിമ്പിൾ ആണ്. ലോറിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഓക്കെ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫാറ്റ്സ് മാക്രോ ന്യൂട്രിയൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞു, പ്രോട്ടീൻസ് പറഞ്ഞു, ആ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ്സിന്റെ സിംഗിൾ യൂണിറ്റ്സ് ആണ് മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, പോളിസാക്രൈഡ്. അപ്പൊ മോണോസാക്രൈഡില് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഡൈസാക്രൈഡില് മാൾട്ടോസ്, സൂക്രോസ്, ലാക്ടോസ്. അതിലെന്താണ്? രണ്ട് ഷുഗർ മോളിക്യൂൾസ് ലിങ്ക്ഡ് ആയിരിക്കും. പോളിസാക്രൈഡ് സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്. ഇതിലെന്താണ്? മെനി ഷുഗർ മോളിക്യൂൾസ് ലിങ്ക്ഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ഫൈബർ എന്താണെന്ന് പറഞ്ഞു. ഡയറ്ററി ഫൈബറിൽ എന്താണോ ഉള്ളത് സെല്ലുലോസ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഡയറ്ററി ഫൈബറിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്? ഹോൾ ഗ്രെയിൻസ്, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ടൈപ്സ് തന്നെ രണ്ടെണ്ണം ഉണ്ട്, സോലുബിൾ ഫൈബറും ഉണ്ട്, ഇൻസോലുബിൾ ഫൈബറും ഉണ്ട്. സോലുബിൾ ഫൈബർ എവിടെയൊക്കെ കാണപ്പെടുന്നു? പീസ്, ബീൻസ്, ഓട്സ്. ഇൻസോലുബിൾ ഏതൊക്കെയാണ്? ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ് ഓർത്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ഡയറ്ററി ഫൈബർ എങ്ങനെയൊക്കെ നമുക്ക് ഡൈജസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്നു, അതായത് സ്റ്റൂളിന് ബൾക്ക് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ തുടങ്ങിയ പ്രോബ്ലംസ് കുറയ്ക്കുന്നു. പിന്നെ എന്താണ്? ഫെറ്റാൾസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ സോലുബിൾ ഫൈബർ എന്ത് ചെയ്യുന്നു? സോലുബിൾ ആണല്ലേ, അപ്പൊ അത് നമ്മുടെ ഇൻഡസ്ട്രീനിൽ ചെന്നിട്ട് ഒരു ജെല്ല് പോലെ ഫോം ചെയ്തിട്ട് നമ്മുടെ ഫുഡിന്റെ ഇൻഡസ്ട്രീനിലൂടെയുള്ള ഒരു മൂവ്മെന്റിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിന്റെ കുറയ്ക്കുന്നു. എങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുന്നു? അത് ഷുഗറിന്റെ അബ്സോർഷൻ കുറയ്ക്കുന്നു, അങ്ങനെ ഇൻസുലിൻ സ്പൈക്ക്, അതായത് ഇൻസുലിൻ കൂടുന്നത് കുറയ്ക്കുന്നു, അങ്ങനെ ദെയർ ബൈ റെഡ്യൂസിങ് ദ ടൈപ്പ് 2 ഡയബറ്റിസ്. പിന്നെ പ്രോട്ടീൻസ് എന്താണെന്ന് പറഞ്ഞു. അമിനോ ആസിഡ്സ് കൊണ്ട് മേഡ് അപ്പ് ഉള്ളതാണ് പ്രോട്ടീൻസ്. രണ്ട് ടൈപ്പ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്, ബയോളജിക്കലി കംപ്ലീറ്റും ബയോളജിക്കലി ഇൻകംപ്ലീറ്റും. ബയോളജിക്കലി കംപ്ലീറ്റ് എന്താണെന്ന് പറഞ്ഞു, ഇപ്പൊ പ്രോട്ടീൻസിനുള്ള എസൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം നമ്മുടെ ഒരു പ്രോട്ടീനിൽ തന്നെ കിട്ടുവാണെങ്കിൽ അത് ബയോളജിക്കലി കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾ ആണ് മിൽക്സ്, എഗ്ഗ് ഒക്കെ. ഓക്കെ, മിൽക്ക്. അപ്പൊ നമ്മൾ രാവിലെ ഇപ്പം ജിമ്മിലൊക്കെ പോകുന്നത് എന്താണ്? എഗ്ഗ് ഒക്കെ കഴിക്കലുണ്ട്. എന്താണ്? അവർക്ക് കംപ്ലീറ്റ് പ്രോട്ടീൻ അതിനകത്ത് നിന്ന് കിട്ടുന്നു. അങ്ങനെ ഓർത്താൽ മതി. ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു എസൻഷ്യൽ അമിനോ ആസിഡ് മിസ്സിംഗ് ആയിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ റൈസ്, വീറ്റ്, പൾസ്. പിന്നെ അമിനോ ആസിഡ്സിനകത്ത് എന്തൊക്കെയാണ്? മറ്റേ നമ്മൾ സൾഫർ ഉള്ള അമിനോ ആസിഡ്സ് ആണ് ബേണിംഗ് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ അതിലൊക്കെ അമിനോ ആസിഡ്സ് രണ്ട് ടൈപ്സ് ഉണ്ട്, എസൻഷ്യലും ഉണ്ട്, നോൺ എസൻഷ്യലും ഉണ്ട്. എസൻഷ്യൽ എന്താണ്? ആവശ്യമുള്ളതാണ്, കാര്യം നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നില്ല. നോൺ എസൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് നൈട്രജൻ കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്യാൻ പറ്റും. ഹ്യൂമൻസിൽ 20 അമിനോ ആസിഡ്സ് ഉണ്ട്, അതിൽ 10 എസൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഈ 10 എസൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കണം, കാണാതെ പഠിക്കണം? ഫീനൈൽ അലാനിൻ,
വാലിൻ, ത്രിയോണൈൻ, ട്രിപ്റ്റോഫാൻ, ഐസോലൂസിൻ, ല്യൂസിൻ, ലൈസിൻ, മെത്തിയോണൈൻ, കിറ്റിലിൻ, ആർജിനിൻ. ഓക്കെ, രണ്ടുമൂന്ന് വട്ടം പറഞ്ഞു പഠിക്കുമ്പോൾ കിട്ടും. പിന്നെ നമ്മുടെ സീരിയൽസിൽ എന്തുണ്ട്? മെത്തിയോണൈൻ ഉണ്ട്. പ്രോട്ടീൻസിൽ എന്തില്ല? മെത്തിയോണൈൻ ഇല്ല. സീരിയൽസിൽ എന്തില്ല? ലൈസിനും ത്രിയോണൈനും ഇല്ല, പ്രോട്ടീൻസിൽ അതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബയോളജിക്കലി കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് മാറുന്നു. പ്രോട്ടീൻ റിക്വയർമെന്റ് എന്താണ്? 1 g/kg ഓഫ് ബോഡി വെയിറ്റ് ആണ് ഫോർ അഡൾട്ട്. കുട്ടികളിലേക്ക് വരുമ്പോൾ 1.5 g/kg ഓഫ് ബോഡി വെയിറ്റ് ആണ്. പ്രഗ്നൻസിയുടെ സമയത്ത് ഈ പറഞ്ഞത് കൂടാണ്ട് ഒരു അഡീഷണൽ 14 g, ലാക്ടേഷന്റെ സമയത്ത്, മുലയൂട്ടുന്ന സമയത്ത് ഇത് പറഞ്ഞത് കൂടാതെ ഒരു അഡീഷണൽ 25 g പെർ ഡേയും വേണം. ഇനി അടുത്ത ഫാറ്റ്സ്. ഫാറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, ഫാറ്റി ആസിഡ്സ് കൊണ്ട് മേഡപ്പ് ഓഫ് ആണ്. ഓരോ ഫാറ്റി ആസിഡ്സും ലോങ് ചെയിനും കാർബൺ ആൻഡ് ഹൈഡ്രജൻ ബോണ്ട് ടു ഗ്ലിസറോൾ ആണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ടിപ്പിക്കലി ഫൗണ്ട് ഓഫ് ട്രൈഗ്ലിസറൈഡ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാറ്റിൽ നമ്മൾ 2 types ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ്സും ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞു. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്തായിരിക്കും? എല്ലാ കാർബൺ ആറ്റംസിനും ഫാറ്റി ആസിഡ്സിന്റെ എല്ലാ കാർബൺ ആറ്റംസിനും ഹൈഡ്രജൻ ആറ്റംസ് ലിങ്ക്ഡ് ആയിരിക്കും. പക്ഷെ അൺസാച്ചുറേറ്റഡിൽ ചിലയിടത്ത് ഡബിൾ ബോണ്ട് വരുന്നത് കാരണം അവിടെ ഹൈഡ്രജൻ ആറ്റംസിന് ലിങ്ക് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിരിക്കില്ല. അതാണ് അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അൺ എന്താണ്? നമ്മുടെ ഹൈഡ്രജൻ ഇല്ല, ഹൈഡ്രജൻ ഇല്ലാത്തതാണ് അണ്. സാച്ചുറേറ്റഡിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് മോണോ അൺസാച്ചുറേറ്റഡ് എന്നും പോളി അൺസാച്ചുറേറ്റഡ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോണോയിൽ എന്തായിരിക്കും? ഒരു ഡബിൾ ബോണ്ട്. കാര്യം അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ഡബിൾ ബോൺസ് വരുന്നതായിരിക്കും. അപ്പൊ മോണോ അൺസാച്ചുറേറ്റഡ് ഒരു ഡബിൾ ബോണ്ട്, പോളി അൺസാച്ചുറേറ്റഡ് മെനി ഡബിൾ ബോൺസും വരുന്നതാണ്. പിന്നെ ഒമേഗ 3 ഒമേഗ 6 എന്താണ്? അവിടെ എവിടെയാണ് ഡബിൾ ബോൺസിന്റെ പൊസിഷൻ, അതനുസരിച്ചിട്ടാണ് ഈ ഒമേഗ 3 ആണോ ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ആണോ. അപ്പൊ ഇതൊക്കെ എന്താണ്? പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് എക്സാമ്പിൾ ആണ്. പിന്നെ ട്രാൻസ് ഫാറ്റ് എന്താണെന്ന് പറഞ്ഞു. അതായത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് വിത്ത് ട്രാൻസ് ഐസോമർ ബോൺസ് ആയിരിക്കും. ഇത് നാച്ചുറൽ അല്ലെങ്കിൽ നാച്ചുറൽ സോഴ്സസിൽ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഹൈഡ്രജനേഷൻ എന്നുള്ള പ്രോസസ്സ് വഴിയാണ് ട്രാൻസ് ഫാറ്റ് നമ്മൾ നിർമ്മിച്ചത്. ഹൈഡ്രജനേഷൻ എന്താണ്? 2 types ഉണ്ട്, പാർഷ്യലും ഉണ്ട്, ഫുള്ളും ഉണ്ട്. ഇതെന്താണ്? നമ്മുടെ ആഡിങ് ഓഫ് ഹൈഡ്രജൻ ടു ലിക്വിഡ് ഫാറ്റ്സ് കൺവേർട്ട് ഇറ്റ്സ് വേ സോളിഡ് ഫോം ഇൻ റൂം ടെമ്പറേച്ചർ. അതാണ് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. ഇനി എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് നമ്മൾ പറഞ്ഞ് എന്താണ്? നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡയറ്റിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സിലൂടെ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതായിരിക്കും എന്ന് പറഞ്ഞു. എക്സാമ്പിൾ ആണ് ആൽഫ ലിനോലിക്കും പിന്നെ ലിനോലിക് ആസിഡും. പിന്നെ നമ്മുടെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് പറഞ്ഞു അല്ലെ. എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആയിരിക്കും. എക്സാമ്പിൾ ലോറിക് ആസിഡ്, പാൽമെറ്റിക് ആസിഡ്, സിയറിക് ആസിഡ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്തായിരിക്കും? എവിടെയെങ്കിലും അത് ഡബിൾ ബോൺസ് ഉണ്ടെങ്കിൽ അതിനെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആയിരിക്കും. മോർ ദാൻ 1 double bond ഉണ്ടെങ്കിൽ അതിനെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾ ആണ് പാൽമിറ്റോളിക് ആസിഡ്, മിരിസോയിക് ആസിഡ്. ഓക്കെ, അപ്പം ഇത്രയും നമ്മുടെ മാക്രോ ന്യൂട്രിയൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ കണ്ടുപിടിക്കാം.